മലയാള സിനിമയുടെ ഏകദേശം 3 പതിറ്റാണ്ടുകളായി സാർ ഒരു സജീവ സാന്നിധ്യമാണ്. സാറ് ഈ സിനിമാ ജീവിതത്തിൽ തൃപ്തനാണ്? പൂർണ്ണമായും തൃപ്തനാണെങ്കിൽ പിന്നെ ഞാൻ സിനിമയുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും പൂർണ്ണമായ തൃപ്തി എന്ന് പറയുന്നത് നമുക്ക് പ്രാപ്യമായ ഒന്നല്ല. എന്തെല്ലാമോ ചെയ്തു, ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല, കുറേ കൂടെ നന്നായിട്ടാണ് എന്നൊരു സ്വയം വിമർശനം നമുക്കുള്ളത് കൊണ്ടാണ് ഈ രംഗത്ത് തുടരാൻ കഴിയുന്നത്. എന്നെക്കാൾ മിടുക്കന്മാരെ എത്രയോ പേർ എന്തെല്ലാം ചെയ്യുന്നു, അവരോടൊപ്പം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റേതായ വഴിയിലൂടെ ഓടാൻ ശ്രമിക്കുകയാണ്. 3 പതിറ്റാണ്ടല്ല, 4 പതിറ്റാണ്ടാവുന്നു. അപ്പം അത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാളേറെ എനിക്കെന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കണ്ടുപോരുന്നത്. കാരണം ഒരുപാട് വലിയ പ്രതിഭകളുമായിട്ട് അടുത്ത് ഇടപഴകുവാനുള്ള സന്ദർഭമുണ്ടായി. പിന്നെ ഈ സിനിമ എന്ന മാധ്യമത്തിൻ്റെ അപരിമേയമായ സാധ്യതകളെക്കുറിച്ചുള്ള ചില ഉൾവെളിവുകൾ കിട്ടി. അതുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ അധ്യക്ഷരം പോലും നമ്മൾ സ്പർശിച്ചിട്ടില്ല. അപ്പം അതൊരു അനുനിമിഷം വികസിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമമാണ്. ഈ ഡിസംബർ മാസം 28-ാം തീയതി അതിന് 125 വർഷം തികയുന്നേ ഉള്ളൂ. ഇനിയും അത് വളർന്ന് എവിടെയെല്ലാമോ എത്താനുള്ള ഒരു മാധ്യമം. അതിൻ്റെ ആദ്യ പാദങ്ങളിൽ അതെന്താണെന്നൊന്ന് രുചിച്ചു നോക്കാനും അതിനി വളർന്നു പോകാനുള്ള പടവുകളെക്കുറിച്ച് അത്ഭുതത്തോടെ നോക്കി നിൽക്കാനുമുള്ള ഒരു ഊഴം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഐ വിൽ ബ്രിങ് മൈ ലൈഫ് ടു ദ ലീസ്റ്റ് എന്ന് യുലീസിസ് പറഞ്ഞിട്ടുണ്ട്. ഒരു തിരക്കഥാകൃതം എന്നുള്ള ആംഗിളിൽ സാർ അതിനെ എങ്ങനെ കാണുന്നു? അല്ലല്ല, ഞാൻ ഒന്നാമത് തിരക്കഥയെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. തിരക്കഥ ഒരു മൗലികമായ രചനയേ അല്ല, അതൊരു അപ്ലൈഡ് റൈറ്റിംഗ് ആണ്. ഞാൻ ഒരുപക്ഷെ ഭരതന് വേണ്ടി എഴുതുന്ന തിരക്കഥയാവില്ല മോഹനെന്ന് പ്രയോജനപ്പെടുക. ഒരു സംവിധായകൻ മാറും. അപ്പോൾ ഇസ് ദ ഓദർ ഓഫ് ദ സിനിമ, ഓദർ ഓഫ് ദ ഫിലിം എന്നുള്ളത് ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത് സംവിധായകനാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ വൈശാലി എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്ന് ഭരതനെ മാറ്റി നമ്മൾ മറ്റൊരു സംവിധായകനെ ഏൽപ്പിച്ച് ഇതേ സിനിമ നമുക്ക് ലഭിക്കണം, കിട്ടുന്നില്ലല്ലോ. അപ്പോൾ സംവിധായകൻ്റേതാണ് അതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്, അതിൻ്റെ ഭാവം എന്ന് പറയുന്ന സംവിധായകൻ ഉണ്ടാക്കുന്നത്. ആ ഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണർത്തിയെടുക്കുക എന്നുള്ള ധർമ്മമാണ് തിരക്കഥാകൃത്തിനുള്ളത്. അപ്പോൾ എൻ്റെ സ്വകീയമായ ദർശനത്തിൻ്റെ ശകലങ്ങൾ അതിൽ ഇടചേർന്ന് വരാം, അദ്ദേഹത്തിൻ്റെ ദർശനത്തിനോട് അത് ശ്രുതി ചേർന്ന് പോകുന്നിടത്തോളം കാലം. അതിനപ്പുറത്തുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനവും സ്വപ്ന വിളംബരവും അസംബന്ധമാണ്. പക്ഷെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആശയങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അരികത്തെങ്കിൽ എത്തിപ്പെടാൻ കഴിയാമെന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ഞാൻ വലിയ ഭാഗ്യവാനായിട്ടാണ് എന്നെ തന്നെ കാണുന്നത്. കാരണം ഈ ഒരു വിജയത്തിൻ്റെ വലിയ ബേരികൾ, കച്ചവട വിജയത്തിൻ്റെ വലിയ ബേരികളൊന്നും അണിനിരത്താൻ മാത്രം എൻ്റെ ഈ ഇതുവരെയുള്ള ജീവിതത്തിലില്ല. എങ്കിൽ പോലും ആളുകൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, അതിൻ്റെ പേരിൽ ഇപ്പോഴും എന്നോട് സ്നേഹം കാണിക്കുന്ന ചില ചിത്രങ്ങളുടെ പണിപ്പുരയിൽ പങ്കാളിയാവാൻ കഴിഞ്ഞു. അവിടെയും എന്നിലുള്ള ഈ ഒരു തിരക്കഥാകൃത്തിൻ്റെ സാധ്യതകളെ ചുരമാന്തി എടുത്ത് പ്രകാശിപ്പിച്ചെടുത്ത സംവിധായകരുമായി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു സിമട്രി ഉണ്ടല്ലോ, അതിനാണ് ഞാൻ നന്ദി പറയേണ്ടത്. അതൊരു രസതന്ത്രത്തിൻ്റെ കൂടി ഒരു അത്ഭുതമാണ്. അപ്പോൾ ആ സംവിധായകർക്കാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് 60% ഉണ്ടാവുന്നത്. ചില സംവിധായകരുടെ കൂടെ നമ്മൾ സഹപ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ വേണ്ട വിധം നമ്മുടെ മനസ്സിൻ്റെ അറകൾ ഉണർന്നു വന്നില്ലെങ്കിൽ സംവിധായകൻ്റെ മാത്രം കുറ്റമായിട്ട് അതിനെ എഴുതി തള്ളാൻ വയ്യ. ഉണരുവാൻ പാകത്തിന് ഞാൻ എൻ്റെ അറകളെ ഒരുക്കി നിർത്തിയില്ല. അല്ലെങ്കിൽ ആ സംവിധായകനും ഞാനും മൊത്തമുള്ള ഹാർമോണിയെക്കുറിച്ച് ഞാൻ വേണ്ട വിധം വിവേചനത്തോടെ തിരിച്ചറിഞ്ഞില്ല. അത് എല്ലാവരും സിനിമയെ സമീപിക്കുന്ന അവരുടെ മനസ്സിൻ്റെ ഒരു ഒരു സഞ്ചാര ശ്രുതിക്കൊപ്പമാണ്. അവ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ എത്ര ഏച്ചു കിട്ടിയാലും ചിലപ്പോൾ അത് മുഴച്ചു പോകും. അത് പൊരുത്തപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ നിലനിൽപ്പിന് എനിക്ക് ആവശ്യമായിരുന്ന ഒരു കാര്യമാണ്. അവിടെ ഞാൻ അലക്ഷ്യമായി. അപ്പോൾ അതിൻ്റെ പഴി എനിക്ക് സംവിധായകൻ്റെ മേൽ ചുമത്താനും ആവില്ല. ഭരതൻ, പത്മരാജൻ, മോഹൻ സാർ തുടങ്ങി ഒരുപാട് ആളുകളുടെ കൂടെ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭരതൻ, പത്മരാജൻ, പ്രത്യേകിച്ച് സാറിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസിനൊക്കെ അവരെക്കുറിച്ച് സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. അവരെ സാറിന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? അല്ല, ഭരതനും പത്മരാജനും ജോർജും മോഹനും എന്നൊക്കെ പറയുന്നത് അവർ ഞാൻ വായിച്ചിട്ടുള്ള വലിയ പാഠപുസ്തകങ്ങളാണ്. അവരോട് അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞു. അതിൽ ഇപ്പോൾ പത്മരാജൻ മലയാളം, ഞാൻ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള ഒരു എഴുത്തുകാരനാണ്. അത്രമാത്രം ദൃശ്യാവബോധമുള്ള ഒരു എഴുത്തുകാരൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമാണ്. പക്ഷെ അദ്ദേഹം എന്നെ കണ്ടിരുന്നൊരു സഹോദരനെ പോലെയാണ്. ആ ഒരു വാത്സല്യവും അതിൻ്റെ ഒരു ആർജവവും ഉണ്ടായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണിപ്പുരകളിലും പലപ്പോഴും ഒരു നിശബ്ദ നിരീക്ഷകനായിട്ടൊക്കെ കടന്നു ചെല്ലാൻ എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് എം ടിയും അതുപോലത്തെ വത്സല എന്നോട് നിർബാധം ചൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിനെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, അനുകരിക്കാനോ അനുവർത്തിക്കാനോ അല്ല. ഇങ്ങനെയൊക്കെയാണ് പ്രതിഭകൾ അവരുടെ ചേതനകളെ ഉണർത്തി പ്രകാശനം നടത്തുന്നത്. എന്നിട്ട് നമ്മുടേതായ രീതിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ശ്രമിക്കുക എന്നുള്ളതാണ്. വ്യക്തിപരമായും വളരെയേറെ അടുപ്പം ഇവരോടും, ഇതിൽ പെടാത്ത മുതിർന്ന തലമുറയിലെ ഇപ്പോൾ പി എൻ മേനോൻ, സേതുഭവൻ സാറ്, ഇവരൊക്കെ ആയിട്ട് എനിക്ക് വല്ലാത്ത അടുപ്പാലും മഹേന്ദ്ര, ഇവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. ചലച്ചിത്രപരമായ വേഴ്ചയേക്കാൾ കൂടുതൽ വ്യക്തിപരമായ വേഴ്ചകൾക്കാണ് ഇന്നും ഞാൻ ജീവിതത്തിൽ കൂടുതൽ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ജോർജും ഞാനും കൂടെ ഒരുമിച്ചൊരു സിനിമ പോലും പങ്കിട്ടിട്ടില്ല. പക്ഷേ ജോർജിൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ ആഴത്തിൽ വായിച്ചിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് എന്നെക്കുറിച്ചും കുറ്റം കൊള്ളാൻ കഴിയും. കാരണം അത്രത്തോളം ഒരു ഹൃദയൈക്യം ഞങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നു. ഭരതനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ ഒരു തുറന്ന പാഠപുസ്തകമാണത്. മോഹനുമായിട്ടും ഈ മോഹനുമായിട്ട് 4 പതിറ്റാണ്ടിലേറെയുള്ള സൗഹൃദമുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്രയും അടുപ്പമുള്ള സുഹൃത്തുക്കളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ കലഹിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശമാണ് കലഹിക്കാനുള്ളത്. കാരണം വിയോജിക്കുമ്പോഴാണ് യോജിപ്പിന് അർത്ഥമുണ്ടാകുന്നത്. ഭരതൻ പത്മരാജൻ ഒരുപാട് ആളുകൾ നമ്മുടെ എൻ്റെയൊക്കെ റീസെൻറ്റ് ടൈമിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. സാറിൻ്റെ കാഴ്ചപ്പാടിൽ, ഞാൻ വ്യക്തിപരമായിട്ടല്ല ചോദിക്കുന്നത്, ഒരു സിനിമയുടെ കാഴ്ചപ്പാടിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? അടിസ്ഥാനപരമായി പത്മരാജൻ എഴുത്തുകാരനും ഭരതൻ ചിത്രകാരനുമാണ്. ചിത്രകാരൻ മാത്രമല്ല, സംഗീതം ഇവരുടെ പൊതുഘടകമാണ്. രണ്ടുപേർക്കും സംഗീതത്തിൽ വലിയ ആഴത്തിലുള്ള അവഗാഹവും അഭിനിവേശവും ഉണ്ട്. പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിനിമയുണ്ടല്ലോ, സൃഷ്ടിക്കുന്ന നിമിഷങ്ങളുടെ ഉത്തേജനത്തിൽ നിന്നാണ് പത്മരാജന് സൃഷ്ടി മുഹൂർത്തത്തിൽ ലഹരിയെങ്കിൽ അതിൻ്റെ ദൃശ്യാംശങ്ങളിൽ നിന്നാണ് ഭരതൻ ലഹരി ആവഹിച്ചെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ അതിൻ്റെ പ്രകാശനത്തിൽ അതിൻ്റെ സ്വാധീനമുണ്ടാകുന്നു. എഴുത്തുകാരൻ ഭാഷ കൊണ്ട് യുദ്ധം ചെയ്യുന്നവനാണ്. ഈ ഭാഷ എന്ന് പറയുമ്പോൾ വാക്കുകളുടെ ധാരാളിത്തം എന്നാണ് പലപ്പോഴും വിവക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയല്ല, രണ്ട് വാചകം പറയാവുന്നിടത്ത് അരവാചകം കൊണ്ട് പറഞ്ഞ് അരവാചകം പറഞ്ഞ് അതുകൊണ്ട് 12 വാചകത്തിൻ്റെ ഫലം മനസ്സിൽ നമ്മുടെ പ്രേക്ഷക മനസ്സിൽ ഉണർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പത്മരാജൻ്റെ ചലച്ചിത്ര രചനാ രീതിയിലെ ഏറ്റവും വലിയ വൈദഗ്ധ്യം എന്ന് പറയുന്നത്. ഭാഷ ഉപയോഗിക്കുന്നതും സംവേദനത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു രൂപമാണെന്ന് മലയാള സിനിമയെ ബോധിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ പത്മരാജൻ സ്ഥാനമുണ്ട്. അതുപോലെ സാർ, ഭരതൻ സാർ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഒരു ആർട്ട് ഡയറക്ടർ ടേൺ ടു ഡയറക്ടർ, അത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ശാംബനകൽ ആർട്ട് ഡയറക്ടറായിട്ട് വന്ന ആളല്ലേ, ആറ്റ് ഫിലിംസിൽ നിന്ന് വന്ന ആളല്ലേ. അദ്ദേഹത്തെ സിനിമ എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്ന ഒന്നാണ്. ഒരു ആർട്ട് ഡയറക്ടറായിരുന്ന സംവിധായകനായതുകൊണ്ടും വിശ്വോത്തരമായ ദൃശ്യ വൈമ അതിനുണ്ടാവണമെന്നില്ല. സിനിമയാണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ ദൃശ്യപലിമ എന്ത് വേണമെന്നുള്ളത്. ഇപ്പോൾ വൈശാലിയുടെ മോഹിപ്പിക്കുന്ന ഒരു പശ്ചാത്തല വർണ്ണഭംഗിയുണ്ട്, അതൊരിക്കലും ബെന്യാമിനിൻ്റെ നിർഗോട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതിന് ഇഴുക്കമുള്ള വളരെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾക്കടുത്ത് നമ്മൾ ചെന്നാൽ അവരുടെ ചുടുനിശ്വാസം നമ്മുടെ മുഖത്ത് പതിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒതുക്കമാണ് ആവശ്യം. അതേസമയത്ത് താഴ്വാരത്തിലേക്ക് പോകുമ്പോൾ നരച്ച നിറമുള്ള വൃക്ഷശിഖരങ്ങൾ മതിൽ വന്ന് തമ്പടിച്ച് മനുഷ്യ മാംസം കൊത്തിക്കറാൻ സന്ദർഭം നോക്കി നിൽക്കുന്ന കഴുകനുമാണുള്ളത്. അപ്പോൾ അവിടെ വേണ്ട അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കഥയും പ്രമേയവും അതിനെ താൻ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്ന ശൈലിയുമാണ് നിർണ്ണയിക്കുന്നത്. അതിൽ കൃത്യത കൂടുതൽ ഭരതനുണ്ടാകും. അത് കലാസംവിധാനമായതുകൊണ്ടല്ല, ജന്മന ശില്പിയും ചിത്രകാരനുമായതുകൊണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കാം പത്മരാജനും മറ്റ് ഡയറക്ടേഴ്സും സാറ് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. അല്ല, പത്മരാജൻ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യല്ല, ഞങ്ങളൊരുമിച്ച് സുഹൃത്ത് ബന്ധം എന്നാണുള്ളത്. എല്ലാ സംവിധായകരെ കുറിച്ച് അത് പറയാൻ പറ്റില്ല. ചില ആളുകൾ ഇപ്പോൾ ബാലു മഹേന്ദ്ര ഒരു ക്യാമറമാൻ, അല്ല അദ്ദേഹം ഛായയെ പിന്തുടർന്ന് വന്ന സിനിമാക്കാരനാണ്. ബേസിക്കലി ഈസ് എ ഫോട്ടോഗ്രാഫർ. ആ ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഏത് തരം ഫോട്ടോഗ്രാഫി എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലരും പിക്ചർ കോഡ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ കളിയാക്കുമെങ്കിൽ അങ്ങനെയല്ല. ഈ പശ്ചാത്തലത്തിൽ നിന്ന് ബൗൺസ് ചെയ്തെത്തുന്ന നിഴലും നിലാവും ഇരുട്ടും പ്രകാശവും വർണ്ണവും അതുകൊണ്ട് തൻ്റെ മുമ്പിലുള്ള ഒരു ഇമേജിനെ എങ്ങനെയെല്ലാം കഥാസന്ദർഭം ആവശ്യപ്പെടുന്ന ഭാവത്തിലേക്ക് ലയിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലൈറ്റ് പോയി ഇനിയിപ്പോൾ എടുത്തിട്ട് കാര്യമില്ല എന്നാരെങ്കിലും പറഞ്ഞാലും അദ്ദേഹം വാശിയോടെ എടുത്ത് മറ്റാർക്കും എടുക്കാൻ കഴിയുന്ന എത്ര നല്ല അനുകൂല പ്രകാശമുണ്ടെങ്കിലും എടുക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം അതെടുത്ത് നമ്മളെ കാണിക്കുന്നത്. അത് പുള്ളിക്ക്
പേന കയ്യിലെടുത്തുകൊണ്ട് ഒരു എഴുത്തുകാരൻ എങ്ങനെ എഴുതുന്നു, അതുപോലെ ബ്രഷ് കയ്യിലെടുത്തുകൊണ്ട് ചിത്രകാരൻ എങ്ങനെ വരയ്ക്കുന്നു, സരസ്വതി ശരിയാക്കിക്കൊണ്ട് ഒരു ഗായകൻ എങ്ങനെ തുറന്നു പാടുന്നു, അതുപോലെ ക്യാമറ കൊണ്ട് വരയ്ക്കാൻ കഴിയുമായിരുന്നു. യാത്രയിലെ ആ ഒരു മരച്ചോട്ടിൽ വരുന്ന സീൻ തന്നെ അതിൻ്റെ ലൈറ്റിംഗ് അല്ല, അതെന്താന്ന് വെച്ചാൽ 6:30 മണിക്കാണ് ആ സീൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മമ്മൂട്ടിയാണ് ശോഭനയും കൂടെയുള്ള സീനർ. മമ്മൂട്ടി പറഞ്ഞു ഏതായാലും അന്ന് അവിടെ പാക്കപ്പും ഇനി അടുത്ത ഷെഡ്യൂൾ അവിടെ തന്നെയുണ്ട്. അപ്പോൾ എടുത്താൽ പറയും സാർ ലൈറ്റ് പോകും. മമ്മൂട്ടി പുള്ളി പറഞ്ഞു ഏതായാലും നമ്മളത് ഉണ്ടല്ലോ, നാളെയല്ലേ പോകാൻ പറ്റൂ, നമുക്കൊന്ന് എടുത്തേക്കാം. ലൈറ്റ് പോകണമെങ്കിൽ നമുക്ക് വീണ്ടും ആ നിങ്ങളുടെ പടം നിങ്ങളുടെ കാശ് എനിക്കെന്താ എന്ന് പറഞ്ഞാണ് പുള്ളി അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞത് ഡബ് ചെയ്യുന്നത് മദ്രാസിൽ വെച്ച്. പുള്ളി എപ്പോഴും ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂളിന് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ഷെഡ്യൂൾ മൊത്തം റഷസ് എഡിറ്റ് ചെയ്തിട്ട് ഡബ് ചെയ്യും. അപ്പോൾ അടുത്തെടുക്കാൻ പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രവൈസേഷൻസ് വിഷ്വലി വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ്. അങ്ങനെ അത് ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റേതോ സിനിമയുമായി ബന്ധപ്പെട്ട് മദ്രാസിലുണ്ട്, അത് പുള്ളിക്ക് അറിയായിരുന്നു. പുള്ളി ഫോൺ ചെയ്ത് എനിക്ക് ആറയച്ചു. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ വരുമ്പോൾ മമ്മൂട്ടി ഡബ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നതിന് ശേഷമാണ് ഈ ഫ്രെയിം ഇടുന്നത്. മമ്മൂട്ടി ഡബ് ചെയ്തു. ഡബ് ചെയ്തതിന് ശേഷം നമ്മളെങ്ങനെയാണ് റീടേക്ക് ചെയ്യണോ മമ്മൂട്ടി, ലൈറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ട്? മമ്മൂട്ടി പറഞ്ഞു നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ പുള്ളി പട്ടണം വളരെ ഡൺ ഡോണ്ട് ടീച്ച് യുവർ ഗ്രാൻഡ് ഫാദർ ഔ ടു സ്ക്രൂ. കാരണം പക്ഷെ മമ്മൂട്ടി ഞാനതിൽ കുറ്റപ്പെടുത്തില്ല. ഒരു സിനിമയിൽ ആ ദൃശ്യം മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ലൈറ്റിൻ്റെ കുറവ് മൂലം അതൊരു മങ്ങലേറ്റാലോ എന്നുള്ള അയാളുടെ സിനിമയോടുള്ള പ്രതിബദ്ധത തന്നെയായിരിക്കാം അയാളെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിച്ചത്. പക്ഷേ ആ ചോദ്യം ചോദിച്ചത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഛായാഗ്രഹാണ് എന്നത് പുള്ളി പറഞ്ഞു. നമ്മളെ ഫ്രെയിം കാണുമ്പോൾ ഇപ്പോഴും അറിയാം ശോഭനയുടെ മുഖത്ത് വേർപ്പുകൾ ഇങ്ങനെ വേർപ്പ് തുള്ളികൾ പൊടിഞ്ഞു നിൽക്കുന്നുണ്ട്. അവൾ നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരം അല്പം എന്താണ് പറയുക മാഞ്ഞ് അവിടെ അവിടേക്കൊക്കെ ആയിട്ടുണ്ട്. മുടിയിഴകൾ ഒറ്റപ്പെട്ട മുടിയിഴകൾ അവളുടെ കവിളിലും അവിടെയെല്ലാം ഈ വേർപ്പിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. അത് കടഞ്ഞെടുത്തൊരു ശില്പം പോലെയാണ്. ആ നിമിഷമാണ് അവളിൽ ഇയാൾക്ക് അനുരാഗം ജനിക്കുന്ന കഥയിൽ. അപ്പോൾ ഈ എക്സ്പോസ് ആവുന്ന ഫ്രെയിം അതാണ് ഇയാളുടെ മനസ്സിലേക്ക്. പിന്നെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു വൃക്ഷശിഖരം, അതിൽ ആ സമയത്ത് വന്ന് ചേക്കേറുന്ന കിളികൾ, അതിൻ്റെ അപ്പുറത്ത് നരച്ച ആകാശത്ത് മേഘങ്ങൾ തമ്മിലുള്ള പരിരംഭണം, അതിനിടയിലൂടെ പറന്നു പോകുന്ന വലിയ പക്ഷികൾ, ഇതെല്ലാം കൂടെ ചേർത്തുള്ള കോമ്പോസിഷനിൽ ഇത് നമ്മൾ ശ്രീകോവിൻ്റെ അകത്ത് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ആരതി ഒഴിയുമ്പോൾ അതിന് കിട്ടുന്ന റിഫ്ലക്സ് ഇല്ലേ, അതുപോലെ വരുമെന്ന് കാണാനുള്ള കണ്ണ് ഇയാൾക്കുണ്ടായിരുന്നു. അത് നമ്മുടെ സാധാരണക്കാരൻ ഉണ്ടാവണമെന്നില്ല. അഭിനേതാവ് എന്നുള്ള നിലയിൽ മമ്മൂട്ടിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും. ഇത് മൂന്നാം കണ്ണുകൊണ്ട് ഛായാഗ്രഹം കാണുന്ന കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചയാണ്. അതാണ് അതിൽ സംഭവിച്ചെന്ന് പറയുന്നത്. ശ്രീ ബാലമഹേന്ദ്ര സാർ കറക്റ്റാണ്. മോഹൻ സാറിനെ കുറിച്ച് ഞാൻ സിനിമകൾ സാറിൻ്റെ സിനിമകൾ എടുത്ത് അവലോകനം ചെയ്ത് നോക്കിയപ്പോഴാണ് കുറച്ചും കൂടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് അദ്ദേഹത്തിൽ നിന്ന്. അദ്ദേഹം അനുവർത്തിച്ച് പോന്നിട്ടുള്ളത് മോസ്റ്റ്ലി ഒരു സ്റ്റുഡിയോ ഫിലിം മേക്കിങ്ങിന്, സേതുമാൻ സാറിൻ്റെ ഒക്കെ ഒരു മേക്കിംഗ്, അവിടെ ഔട്ട്ഡോർ ചെയ്യില്ല എന്നുള്ളതല്ല, അവിടെ പോലും ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു രീതിയിലാണ് അദ്ദേഹം. സെറ്റിൽ വന്നൊരു ഇമ്പ്രവൈസേഷൻ പറഞ്ഞാൽ പുള്ളിക്ക് അത് വലിയ സ്വീകരിക്കില്ല. പുള്ളി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പുള്ളി തിരക്കഥാ വേളയിൽ പറഞ്ഞുറപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ മംഗളം നേരുന്നു എന്ന് പറഞ്ഞ ചിത്രം അദ്ദേഹം നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ്. അതിൽ അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സംഭാഷണം എഴുതിയത് എനിക്ക് തോന്നുന്നത് ജോസഫ് മാടപ്പള്ളിയോ അങ്ങനെ ആരോ ആണ് തോന്നുന്നത്, കൃത്യമായിട്ട് ഓർമ്മയില്ല, ക്ഷമിക്കണം. അവിടെ തലേന്ന് പെയ്ത മഞ്ഞിൻ കണങ്ങൾ ഇറ്റു നിൽക്കുന്ന പൂവുകൾ ഫ്ലവർ വേസിൽ അതിലൊന്ന് തലോടിക്കൊണ്ട് പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റു എന്നോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പൂവാണ്, ഇയാൾ ഭയങ്കര ചൂടായി. അവസാനം അവിടെ നിന്ന് പാലക്കാട് വരെ പോയി അവിടുത്തെ പൂക്കാരൻ ബസാറിൽ നിന്ന് ഫ്രഷ് പൂ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൽ മഞ്ഞുതുള്ളികൾ പോലത്തെ തുള്ളികളൊക്കെ സ്പ്രേ ചെയ്തിട്ട് 2 മണിക്കൂർ തനിക്കാണ് തലനഷ്ടമെന്ന് അറിഞ്ഞുകൊണ്ട് വരെ അതിന് പുള്ളി ഇടവേള പ്രഖ്യാപിച്ചാലാണ്. അത് വേറെ മറ്റൊന്നല്ല, മനസ്സിലൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ എൻ്റെ എഡിറ്റഡ് വെർഷൻ പുള്ളിയുടെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് മാറാൻ പുള്ളിക്ക് പുള്ളി തയ്യാറല്ല. എൻ്റെ സിനിമ അങ്ങനെയാണ്. ഭരതന അതേ സമയത്ത് ഏത് ലൊക്കേഷനിൽ ഏത് ഫ്രെയിം ചെയ്യുമ്പോഴും എന്തെങ്കിലും പുതിയത് കണ്ടാൽ അതുകൂടി ഇതിനിണക്കി ചേർക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി. അവിടെ വെച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും ഭ്രാന്തമായ ആശയം പറഞ്ഞാലും പുള്ളി വളരെ റിസപ്റ്റീവ് ആയിട്ട് കേൾക്കും. പല സിനിമകളിലും അങ്ങനെ അപ്പോളുദിച്ച എന്താണ് പറയുക ചില കൽപ്പനകളിൽ നിന്ന് വളരെ അത്ഭുതകരമായ എഫക്റ്റ് സ്ക്രീനിൽ വരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സന്ധ്യമേഘനേരം എന്ന സിനിമയിൽ ഗോപിയുടെ കഥാപാത്രം അല്പമാനസികമായ ഒരു അബ്നോർമാലിറ്റിയുള്ള ക്യാരക്ടറാണ്. അത് തന്നെത്താൻ ഇരുന്ന് വർത്തമാനം പറയുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബംഗ്ലാവിൻ്റെ സൈഡിൽ വേറെ സീൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഗോപിയും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇത്രയും പൊക്കമുള്ള ഒരു പട്ടിയുണ്ട്, ചങ്ങലയൊക്കെ ഇട്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇടയ്ക്ക് ഞങ്ങളെ നോക്കും, ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, എന്നിട്ട് അത് ഇടയ്ക്ക് തലയൊക്കെ ഇട്ടാട്ടുന്നതാണ്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു, ഞാൻ ഭരതൻ്റെ എഴുതി പട്ടിയൊന്നും ശ്രദ്ധിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിരിക്കുന്ന സ്ഥലത്ത് ഈ പട്ടി ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് ഗോപി നിന്ന് ഗോപി പട്ടിയോടാണ് സംസാരിക്കുന്നത്.
പട്ടിയുടെ രണ്ട് മൂന്ന് കൗണ്ടർ റിയാക്ഷൻ പട്ടി ഇങ്ങനെയൊക്കെ കാണിക്കും ചിലപ്പോൾ. അപ്പോൾ ഇയാൾ ചൂടാകും, എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ തോന്നിയ അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെ രണ്ട് ഡയലോഗ്സ് കൂടെ എഴുതി, ആ സിനിമയിലെ ഈ കഥാപാത്രത്തിൻ്റെ ഡെഫിനിഷനെ ഭയങ്കരമായിട്ട് പിന്താങ്ങുന്ന ഒരു ഒരു പുതിയ സംഭവമായിട്ട് അത് ഉയർന്നു വന്നു. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളെ ഇയാളെ വല്ലാതെ എക്സൈറ്റ് ചെയ്യും. സാറ്, ഈ യാത്രയുടെ പ്ലോട്ട് ഇൻസ്പയർഡ് ആണ് സാർ ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണ് ഏത് പാട്ടാണ് സാറിന് അതിൻ്റെ അകത്ത്? ഫിന്നിഷ് ലാംഗ്വേജിൽ വന്ന ഒരു പോപ്പുലർ സോങ് ആണത്. അത് റേഡിയോ സ്റ്റേഷനിൽ അതിൻ്റെ ഒരു അബ്രിവേറ്റഡ് വെർഷൻ വന്നിരുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് ബാലരമയുടെ പത്രാധിപരായിരുന്ന മോഹനാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം എനിക്ക് ഒരു ദിവസം അതിൻ്റെ ക്ലിപ്പിങ്സ് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ക്ലിപ്പിംഗ് തന്നിട്ട് പറഞ്ഞു, ജോണിന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലവ് സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റില്ല. അതിങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്നിരുന്നു. അത് ഞാൻ എൻ്റേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞ ഒരു കഥയിൽ നിന്നാണ് അതുണ്ടാവുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്ന ഓസ്കാർ വൈൽഡ് അതേ ഫിന്നിഷ് ഫോക്ലോറിനെ ബേസ് ചെയ്തിട്ട് മനോഹരമായ ചെറുകഥ എഴുതിയിട്ടുണ്ടെന്ന്. ആ ചെറുകഥയെ ബേസ് ചെയ്തിട്ട് യെല്ലോ ഹാൻഡ്കർച്ചീഫ് എന്ന് പറഞ്ഞൊരു ജാപ്പാനീസ് ഫിലിം വന്നിട്ടുണ്ടെന്നുള്ളത്. ഇത് രണ്ടും ഞാൻ അന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിൽ നിന്നുള്ള നല്ല അംശങ്ങൾ കൂടി. മാത്രമല്ല മൂലകഥ ഓസ്കാർ വൈൽഡ് എന്ന് വെക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റിൻ്റെ അടക്കം ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അത് വൈകിപ്പോയി അറിയാനെന്നുള്ളത് ആണ്. കാരണം അതിൽ നമ്മളുണ്ടാക്കിയത് കഥാപാത്രവും ആ കഥാപാത്രം ചവിട്ടി നിൽക്കുന്ന മണ്ണും അയാളുടെ അവരിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സംഭവങ്ങളും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ ആയിരം മഞ്ഞ കൈലേസുകൾ, മഞ്ഞ ഉറുമാലുകൾ തൂങ്ങിക്കിടന്ന വൃക്ഷശിഖരങ്ങളുടെ നടുക്ക് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞ നിറം ധരിച്ചുകൊണ്ട് അവൾ കാത്തു നിന്നിരുന്നു എന്ന് പറയുന്നത് ആയിരം ചിരാതുകൾ തെളിഞ്ഞു നിൽക്കുന്ന അവരുടെ അവളുടെ മകം തൻ്റെ മനസ്സിൽ ആദ്യമായി പതിഞ്ഞ ആ അൽമരച്ചുവട്ടിൽ ഒന്നിന് പകരം ആയിരത്തൊന്ന് ചിരാതുകളുടെ നടുക്ക് കത്തിച്ചു വെച്ചൊരു ചിരാത് പോലെ അവൾ നിന്നിരുന്നു എന്ന് പറയുന്നതിൽ സാമ്യമുണ്ട്. പക്ഷെ ആ സാമ്യത്തിലേക്ക് നടന്നു വന്ന വഴികളൊക്കെ വളരെ വ്യത്യസ്തമാണ് സാർ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഭാരതൻ സാറിൻ്റെ ഇഷ്ടപ്പെട്ട കളർ ഏതായിരുന്നു? അങ്ങനെ ഞാൻ ചോദിച്ചിരുന്നു, ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെയല്ല. ഞാനും ഭരതനും കലാമണ്ഡലം ഹൈദരാലിയും പവിത്രനും കൂടെ ഇരിക്കുമ്പോൾ ഈ ഭരതൻ എന്തിനും ഈ നിറങ്ങളും മുദ്രകളും ഉണ്ടാക്കുന്ന എല്ലാ രാഗങ്ങൾക്കും മുദ്ര വരയ്ക്കണം എന്നുള്ളത് പുള്ളിയുടെ വലിയ ഒബ്സഷനായിരുന്നു. അതുപോലെ ഓരോന്നിനും നിറം പറയണം. അപ്പം മരണത്തിൻ്റെ നിറം എന്തായിരിക്കും? പവിത്രനൊരു നിറം പറഞ്ഞു തവിട്ട് നിറമായിരിക്കുന്നതാണ്. ഹൈദരാലി പറഞ്ഞു ഇല്ല ആട്ടവിളക്കിൻ്റെ നിറമായിരിക്കുന്നു. ഭരതൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാന്ന്, കാരണം അബദ്ധം പറയണ്ടല്ലോ. അപ്പം ഭരതൻ പറഞ്ഞു ഇളം നീലയാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അതെന്താ അങ്ങനെ? അല്ലാതെ അത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആകാശത്തേക്കല്ലേ പോകുന്നു, അപ്പം അത് ലയിക്കണമെന്നുണ്ടെങ്കിൽ അതിനോടുള്ള ലൈക്കനസ് ഉള്ളൊരു നിറം വരുന്നതല്ലേ നല്ലത്. അന്ന് ഞങ്ങളൊരു വാഗ്ദാനം പറഞ്ഞിരുന്നു അങ്ങോട്ടുമിങ്ങോട്ടും. നമ്മൾ ആരാണോ ആദ്യം മരിക്കുന്നത് അവിടെ ചെന്നാൽ അവിടെ ടെലിപ്പതിയുടെ കൗണ്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഉടനെ മെസ്സേജ് അയക്കണം മരണത്തിൻ്റെ നിറം എന്തായിരുന്നു. മൂന്ന് പേരും മരിച്ചു പോയി, അവിടെ ടെലിപ്പതിയുടെ കൗണ്ടർ ഇതേവരെ തുറന്നിട്ടില്ല, കാരണം എനിക്ക് സന്ദേശം ലഭിച്ചിട്ടില്ല. സാർ, ഇപ്പോൾ ഒരു ഈ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ കൊറോണ ഒരു കാലഘട്ടമാണ് സാർ. ഈ ഒരു പ്രീ കൊറോണ അല്ലെങ്കിൽ പോസ്റ്റ് കൊറോണ, ഈ കൊറോണ കാലഘട്ടം ഇതിനെ സിനിമയുടെ ഒരു ആംഗിളിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സിനിമയുടെ മാത്രമല്ല ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അത് ഗ്രസിക്കുന്നുണ്ട്. പോസ്റ്റ് കൊറോണ എന്ന് പറയാറായിട്ടില്ല. എന്നാണ് ഇത് തീരുക എന്നുള്ളതിന് ഒരു കൊല്ലമോ ഇനി നമ്മുടെയൊക്കെ ജീവിതാന്ത്യത്തിന് ശേഷമാണെന്ന് പോലും പ്രവചിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തെ, നമ്മുടെ എല്ലാ ഫൈബറുകളെയും, സോഷ്യൽ ഫൈബർ, മീഡിയ, നമ്മുടെ സിനിമ, കല, നാടകം, സംഗീതം, പൊളിറ്റിക്സ്, സ്പിരിച്വാലിറ്റി, എഡ്യൂക്കേഷൻ, എന്തിനെയാണ് ഇത് ഉടച്ചു വാർക്കാത്തത്? അപ്പോൾ ഇത് ഈ ഇപ്പോൾ കഴിഞ്ഞ 9 മാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോയത് എന്താണ്? അവിടെ രോഗബാധിതനായി ആശുപത്രി ശരണം പ്രാപിച്ചവരിൽ രാജകുടുംബാംഗങ്ങളും യാചക കുടുംബാംഗങ്ങളും ഉണ്ട്. യാതൊരു പരിഗണന വ്യത്യാസവും ആരെയും ആക്രമിക്കാവുന്ന, ഇന്നും ഇത്രയേറെ അഹങ്കരിച്ച മനുഷ്യന് ഇതിൻ്റെ ആകൃതി എന്താണെന്ന് പോലും നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ള അജ്ഞാതനായൊരു വലിയ ശത്രുവാണ്. അത് വന്നിങ്ങനെ കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുകയാണ് നമ്മുടെ എല്ലാ ജീവിത ചര്യകളെയും. MBA പാസ്സായവർ മാസ്ക് വിൽക്കാൻ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ വലിയ പ്രൊഫഷണൽ നാടക ട്രൂപ്പിലെ മുഖ്യ വേഷം അഭിനയിക്കുന്ന ഒരു നടൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇനി എന്നാണ് നാടകത്തിൽ മേക്കപ്പ് അണിഞ്ഞുകൊണ്ടൊരു വേഷം അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സിനിമ തിയേറ്ററുകൾ എത്രയും പെട്ടെന്ന് തുറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്നോട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരവില്ല. ഞാൻ എൻ്റെ ഭാര്യയും മകളെയും കൊച്ചുമകളെയും കൊണ്ട് അങ്ങനെ തുറന്ന തിയേറ്ററിൽ സിനിമ കാണാൻ ഉടനെ പോകുമോ? ഞാൻ പോവില്ല, കാരണം അതിനു മുമ്പ് ഷോ നടന്നപ്പോൾ അവിടെ ഇരുന്ന് ആരാന്ന് എനിക്കറിയില്ല.
ഞാനൊരു തിയേറ്റർ ഉടമയുമായിട്ട് പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, സാർ ഈ പറയുന്നത് പ്രായോഗികമല്ല, 600 സീറ്റുള്ള ഒരു തിയേറ്ററാണ് ഞങ്ങളുടേത്, ഞങ്ങൾ വളരെ നല്ല എയർ കണ്ടീഷണറും എല്ലാം ഉപയോഗിച്ചിട്ട് ഭയങ്കര എഫക്റ്റോടു കൂടിയാണ് ചെയ്യുന്നത്, അപ്പോൾ അത് 300 പേരെ കയറ്റിയിട്ട് വേണം കാണിക്കാൻ. ഇത്രയും പേര് കണ്ടിറങ്ങിപ്പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ ഗ്യാപ്പ് ഇടണം, കാരണം 1.5 മണിക്കൂർ എടുക്കും ഈ എന്താ പറയുക സാനിറ്റൈസിങ് പ്രോസസ്സിന്. അതിലേറെ കട്ടി മഞ്ഞ് പോലത്തെ ഒരു സാധനമൊക്കെ വന്ന് അതിന് ഭയങ്കര സ്മെല്ലാണ്. പിന്നെ ആ സ്മെല്ലെല്ലാം എടുത്ത് മാറ്റി എ സി അത്രയും നേരം ഓഫ് ചെയ്ത് വീണ്ടും എ സി ഓൺ ചെയ്ത് തണുപ്പിച്ച് അതിനെ വീണ്ടും കംഫർട്ടബിളായിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് 1 മണിക്കൂറും ഏതാണ്ട് 10,000-ൽ കുറയാത്ത തുകയുടെ ചിലവും ഉണ്ട്. എന്നിട്ട് പകുതി ആൾക്കാരെ കയറ്റിയിട്ട് ഞങ്ങൾ ഷോ നടത്തുകയാണ്. ഞങ്ങൾക്ക് എത്രത്തോളം സത്യസന്ധമായി നിയന്ത്രണങ്ങളോട് നീതി പുലർത്താൻ കഴിയും? പ്രയാസമാണ്. അപ്പോൾ അതിലെല്ലാം പിഴവ് വന്നാൽ അത് മുഴുവൻ കുരുതിയുടെ കളമായിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മൾ ഫേസ് ചെയ്യാനിരിക്കുന്ന എല്ലാം. ആരാധനാലയങ്ങളിൽ പഴയ പോലെ ആൾക്കൂട്ടം ഇനി എന്നാണുണ്ടോ? പെരുന്നാൾ ആൾക്കൂട്ടം എന്നൊക്കെ പറയുന്നത് അന്ധമായ ഭക്തിയുടെ ലഹരിയിൽ കുറേ പേര് പെരുന്നാളത്ത് വെച്ച് കാണുമെന്ന് പറഞ്ഞ് ഒത്തുകൂടുന്നു എന്നുള്ളതല്ലാണ്ട് അതൊരു അതിൻ്റെ ഡിസിപ്ലിൻ മാറിയിരിക്കുന്നു. കടമുള്ള ദിവസം പള്ളിയിൽ വന്നില്ലെങ്കിൽ ചാവുദോഷം എന്ന് പറഞ്ഞിരുന്ന പിതാക്കന്മാർ അല്ല വീട്ടിലിരുന്ന് ഓൺലൈനിൽ കണ്ടാലും മതി എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ എല്ലാ മതവിഭാഗങ്ങൾക്കും അവർ നിഷ്ഠാപൂർവം ചടിച്ചിരുന്ന ആരാധനയുടെ രീതികൾ മാറേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കുട്ടികളുടെ ഒരു 3000 കുട്ടികളെ നിരന്നതുകൊണ്ട് പ്രതിജ്ഞയേറ്റില്ലെന്നൊരു സ്കൂൾ അസംബ്ലി നിങ്ങൾക്ക് ഇനി സങ്കല്പിക്കാൻ പറ്റുമോ? ഏത് മേഖലയിലാണ് ഒരു വലിയ നേതാവ് വരുമ്പോൾ 50,000 പേര് പ്രസംഗം കേൾക്കാൻ വന്നു എന്ന് പറയുന്നൊരു റിപ്പോർട്ട് ഒരിക്കലും ഇനി മാധ്യമങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. എല്ലാ മേഖലകളെയും ഉടച്ച് ഉഴുതുമറിക്കുകയാണ്. അപ്പോൾ പുനർരൂപപ്പെടുത്തുകയല്ല, പുനർരൂപപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളെ പാർട്സ് പാർട്സായിട്ട് ചിതറിച്ചിട്ടിരിക്കുകയാണ്. ഈ പീഡന പർവ്വത്തിലൂടെ കടന്നു വന്ന് നിൽക്കുന്ന ഒരാളാണ് ഇനി സിനിമയിലൂടെയായാലും എന്തിലൂടെയായാലും എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ മാർച്ചിന് മുമ്പ് ഞാൻ പറഞ്ഞ കഥയുമായി അയാളുടെ അടുത്ത് ചെന്നാൽ ആ കഥ അയാൾക്ക് ആവശ്യമില്ല. അയാൾ അത് അന്ന് കണ്ടിരുന്ന അയാളല്ല ഇന്നുള്ളത്. അയാളുടെ ജീവിതം തന്നെ ഒരു ഉറചട്ടിയിലൂടെ കടന്നു വന്ന് നിൽക്കുന്ന സമയത്ത് അയാളെ പിടിച്ച് അയാളുടെ മനസ്സിലേക്ക് എനിക്ക് കയറാനൊരു ഇടം ഉണ്ടാക്കണമെങ്കിൽ ഞാനൊരു വലിയ വെല്ലുവിളിയെ നേരിടേണ്ടി. ആ വെല്ലുവിളി എന്താണെന്നുള്ളതിന് പോലും അതിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് പോലും ഇനിയും അനുഭവിച്ചറിഞ്ഞ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതൊരു ചെറിയ പ്രതിസന്ധിയല്ല. നമ്മളീ കാണുന്ന ലാഘവം മട്ടിൽ അതിനെ കൈകാര്യം ചെയ്യാനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാർ, നമ്മൾ തിരക്കഥയിൽ ഒരു സിനിമയിൽ എപ്പോഴും ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ടൈം സ്പേസ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഇനിയുള്ള സിനിമകളിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടൈം മാനേജ്മെൻറ്റ്? നമ്മൾ എങ്ങനെയായിരിക്കും സിനിമയുടെ പ്ലേസ്മെൻറ്റ് കൊടുക്കുക? അല്ല, അതൊരു കാലഘട്ടത്തിന് അടിസ്ഥാനപ്പെടുത്തിയല്ല, ഒരു പ്രമേയത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ടൈമും പ്ലേസും ലംഘിക്കാനുള്ള അവകാശം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ. ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ രണ്ടുപേരുടെയും പൊസിഷൻ മാറാതെ നമുക്ക് ജർമ്മനി വരെ ഒന്ന് പോയിട്ട് പോരാം. പിന്നെ ഞാനും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന ആളുകളിലേക്ക് പോയിട്ട് വരാം. അത് ഒരു തരത്തിലുള്ള ആശയ കുഴപ്പവും പ്രേക്ഷകന് ഇല്ലാത്ത വിധത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് സിനിമയുടെ ഭാഷ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സിനിമയുടെ ഭാഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ ഒരു പ്രത്യേക കാലഘട്ടത്തിനല്ല സ്വാധീനിക്കാൻ പറ്റുക. ഇനി നമുക്ക് ആൾക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു സിനിമ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന ചോദ്യം പ്രസക്തമാണ്. അത് ആൾക്കൂട്ടം ഇങ്ങനെ തടിച്ചുകൂടി തന്നെ പങ്കെടുക്കണമെന്നുണ്ടോ? അവിടെയാണ് സിനിമയുടെ സാധ്യതകളെ മെറ്റഫോഴ്സിനെ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുത്ത് ഏറ്റവും കൂടുതൽ കാഴ്ച മനസ്സിൽ ഒരു വല്ലാത്ത ചൈതന്യത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു തരിപ്പ് ഉയർത്തിയ വീർപ്പ് ഉയർത്തിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ബെൻഹർ എന്ന് പറയും. അച്ഛത്തത് ഒരിടത്തും ജീസസ് ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നില്ല. ബെൻഹർ എന്ന് പറഞ്ഞാൽ അടിമ അദ്ദേഹം രാഷ്ട്രത്തലവനുമായി ഉണ്ടായിരുന്ന സംഘാത്തം, അതിൻ്റെ പേരിൽ അവർ തമ്മിലുണ്ടായ ശത്രുത, അതിൻ്റെ പേരിൽ ഇയാളെ പ്രത്യേകം പീഡിപ്പിക്കണമെന്നുള്ള നിർദ്ദേശത്തോടുകൂടി മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നു. ചാട്ടവാറേറ്റയാളെ ശരീരം മുഴുവൻ മുറിവാണ്. ഒരു കിണറിൻ്റെ അടുത്ത് ദാഹജലം ഓരോ കവിളും എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഇയാൾക്ക് കൊടുക്കാനിരുന്ന അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ പടയാളി വന്നിട്ട് തട്ടിക്കളയും. ഇയാളുടെ മുഖം മുഴുവൻ കരിവാളിച്ച് ഈ വ്രണങ്ങൾ വന്ന് നിൽക്കുകയാണ്. ഇയാളെ തളർന്ന് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുമ്പോൾ ഒരു റോബിൻ്റെ സൈഡാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നൊരു കൈ നീണ്ടു വന്ന് ഒരു കരണ്ട് നിറയെ വെള്ളമെടുത്ത് ഇയാൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇയാൾ ഈ വെള്ളം കുടിക്കുകയാണ്. കുടിക്കുന്നത് മുഴുവൻ ആരാധനയോടുകൂടിയാണ്. ഞാൻ മരിച്ചു പോകുമായിരുന്നു, എനിക്ക് ജീവജലം വേണ്ടി തരുന്നു. അത് കണ്ട് ഇയാളെ ചാട്ടവറ കൊണ്ട് അടിക്കാൻ വേണ്ടി കുപിതനായി ക്ഷുഭിതനായി റോമ പടയാളി അവിടുത്തെ പടയാളി വരികയാണ്. ആ പടയാളിയുടെ നേർക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നതിൻ്റെ ഈ സൈഡ് പ്രൊഫൈലേ ഉള്ളൂ. ഇയാളുടെ ഈ മുഖത്ത് ക്ഷോഭം അരിശം എന്ന് പറയുന്നത് ഊർന്നുപോയി ഇയാൾ ദുർബലനായി ഇയാളാകെ ഉരുകി ഇല്ലാതാകുന്ന
ഇയാളുടെ കൗണ്ടറെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ക്രിസ്തു. ക്രിസ്തുവിനെ കാണിക്കാതെ ക്രിസ്തുവിൻ്റെ ഒരു അപ്രമാദിത്വവും ആജ്ഞാശക്തിയും നമുക്ക് അങ്ങനെ ചിത്രീകരിച്ച് കാണിക്കാൻ കഴിയുമെങ്കിൽ അത് സിനിമയുടെ ഒരു വലിയ സാധ്യതയാണ്. ആൾക്കൂട്ടമില്ലാതെ ആൾക്കൂട്ടത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കാൻ കഴിയണം, ആ വഴികൾ കണ്ടെത്താൻ കഴിയണം. നമ്മളീ കയ്യിലുള്ള 8 ആൽഫബെറ്റ്സ് കൊണ്ട് മൊത്തം കഥ പറയാൻ നിൽക്കരുത്. പുതിയ ആൽഫബെറ്റ്സ് കണ്ടെത്തണം, കണ്ടെത്തി ഉപയോഗിക്കാത്ത ആൽഫബെറ്റ്സിനെ ഉപയോഗിക്കാൻ തയ്യാറാവണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻഡോർ ഡ്രാമയിലേക്ക് പോകും എന്നും എല്ലാ കഥകളും ഇൻഡോറിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഔട്ട്ഡോറിൽ നടക്കുന്ന ഒരു കഥ, മരുഭൂമിയിൽ നടക്കുന്ന ഒരു കഥ പറയുന്നതിന് നമുക്കൊരു വലിയ മരുഭൂമി മൊത്തം വേണമെന്നില്ല. മൊത്തം വേണ്ടതിൻ്റെ കുറച്ച് എക്സ്പാൻഡ് ഷോട്ട്സുകൾ എടുത്തതിന് ശേഷം വളരെ ക്ലോസ് ഡോറിൽ നമുക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. ബ്രെഡ് ബിയർഡ് എന്ന് പറയുന്ന കുറച്ചവയുടെ പടം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ 9 പ്രാവശ്യം കണ്ടു. 9-ാമത്തെ പ്രാവശ്യം എന്നോട് പി കെ നായർ സാർ പറയുന്നത് ദ ഹോൾ ഫിലിം വാസ് ഷോട്ട് ഇൻസൈഡ് ദ സ്റ്റുഡിയോ. മണ്ണിടിഞ്ഞ് വീഴുന്നതിൽ ആളുകൾ മരിക്കുന്നു, തലേന്ന് പെയ്ത മഴയ്ക്ക് ഉണ്ടായ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് ആകാശം മേഘങ്ങളുടെ റിഫ്ലക്സസ് വരുന്നു. അങ്ങനെ നമ്മുടെ പുറം ലോകത്തിൻ്റെ ഒരുപാട് എന്താ പറയുക പുറം കാഴ്ചകളോട് കൂടിയൊരു സിനിമ പൂർണ്ണമായും ആ പുറം കാഴ്ചകൾ സ്റ്റുഡിയോ ഫ്ലോറിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അസാധ്യമായിട്ടൊന്നുമില്ല സിനിമയുടെ മുമ്പിൽ. ഈ സാധ്യമാക്കുന്നതിൻ്റെ പുറകിൽ എന്തിനു വേണ്ടി, ആരുടെ അടുത്ത്, അവൻ്റെ മാനസിക രസതന്ത്രം എന്ത്, അത് തിരിച്ചറിയാനുള്ള ഒരു ഒരു എന്താണ് പറയുക ഒരു ഒരു സിദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറുടെ സർവൈവലിന് ആവശ്യം. ഇപ്പോൾ OTT പുതിയൊരു പ്ലാറ്റ്ഫോം, ഒരു ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോമുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൽ തിരക്കഥകൾ അല്ലെങ്കിൽ സിനിമകൾ, ഇപ്പം വെബ് സീരീസുകളായിക്കോട്ടെ, ഒരു സീസൺ സിനിമകളാണ്. അപ്പം അങ്ങനെ കാലാകുമ്പോൾ നമ്മൾക്ക് ഒരു പുതിയ മെത്തേഡാണ് ഇനി ഉണ്ടാവുക. അതായത് വീടുകളിൽ നിന്ന് സിനിമ വരിക, പ്രദർശനശാലകളിൽ നിന്ന് സിനിമ വീടുകളിലേക്ക് മാറുക. അപ്പം ഉണ്ടാകുന്ന ഈ സീരീസുകൾ, ഇത്തരത്തിലുള്ള വെബ് സീരീസുകളും സിനിമകളും സംഭവിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് തിരക്കഥയിലും കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? നമ്മൾ ഈ വെബ് സീരീസിൽ വരുന്ന പടങ്ങൾ നമ്മൾ കണ്ട് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായം പറയുന്നത് വിദേശ ഭാഷകളിൽ വരുന്ന സിനിമകൾ കണ്ടാണ്, ഇന്ത്യയിൽ വരുന്ന സിനിമകളാണ്. അവർക്ക് പ്രാപ്യമാകുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ ഫീച്ചർ ഫിലിമിനേക്കാൾ വലുതാണ്. പിന്നെ അവർ അഡ്രസ്സ് ചെയ്യുന്നത് ബഹുഭാഷാ സമൂഹം അടങ്ങുന്ന ഒരു പ്രേക്ഷക വൃന്ദത്തെയാണ്. പിന്നെ OTT പ്ലാറ്റ്ഫോമിൽ ആമസോൺ ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും അവരെല്ലാം കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിലിംഗ്വൽ മാർക്കറ്റാണ്, മൾട്ടി നാഷണൽ മാർക്കറ്റാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നെഗ്ലിജിബിളാണ് ഈ മലയാളം സിനിമയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ പ്രചരിപ്പിക്കപ്പെടുന്ന പോലെ ഇവർ മലയാള സിനിമയിൽ അങ്ങനെ വലിയ താല്പര്യം കാണിച്ച അഭിനിവേശം കാണിച്ചു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരുപാട് ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഈ ഷൂട്ടിംഗ് നടക്കുന്ന പല നിർമ്മാതാക്കളുടെയും വിശ്വാസം, നമ്മൾ തുടങ്ങി അവിടെ പോകുമ്പോൾ അവരന്വേഷിച്ച് വരും അവർക്ക് പടം വേണമല്ലോ എന്നുള്ളതാണ്. അതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഗൾഫ് റൈറ്റ്സ് വിറ്റാൽ മതി, നമുക്ക് പടം ലാഭം നമ്മുടെ വീട്ടിലിരിക്കും, നമുക്ക് തുടങ്ങാം. അങ്ങനെ സിനിമയിൽ ചാടി വീഴുന്ന ആളുകളുണ്ട് എൻ്റെ മുൻപിൻ നോക്കാതെ. കൃത്യമായൊരു മാർഗനിർദ്ദേശം അവർക്ക് ലഭിക്കുന്നില്ല. കാരണം ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു വക്താവുമായിട്ട് വേറെ ജോറിയിലിരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 70 സിനിമകൾ താരങ്ങളടങ്ങുന്ന ആളുകളുടെ 70 കംപ്ലീറ്റഡ് ഫിലിംസ് എന്ന് വെച്ചാൽ എത്ര കോടി അതിൽ മുടങ്ങിയിരിക്കുന്നു, വെയിറ്റിംഗ് ഫോർ റിലീസ് ഡേറ്റ്. കഴിഞ്ഞ മാർച്ച് 6-ാം തീയതിക്ക് ശേഷം തിരുവനന്തപുരത്ത് ഒരു മലയാള പടവും സെൻസർ ചെയ്തിട്ടില്ല. സെൻസറിങ്ങിന് റെഡിയായി എത്ര പടങ്ങൾ വേറെ നിൽക്കുന്നു, അതിൽ 70 പെടില്ല. ഇത്രയും പടങ്ങൾ തിയേറ്ററിലെത്താതെ മറ്റൊരു പടം തിയേറ്ററിൽ കളിക്കാൻ അനുവദിക്കില്ല ഇൻഡസ്ട്രി. അപ്പം ഈ തിരക്ക് പിടിച്ച് ഷൂട്ട് ചെയ്യുന്ന പടങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് തിയേറ്ററിൽ എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യാവുന്ന പടങ്ങളാണ്. ഈ പടങ്ങൾ മുഴുവൻ OTT പ്ലാറ്റ്ഫോം ഏറ്റെടുക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ എന്തിലേക്കാണ് ഈ കുതിച്ചു കാട്ടം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം അതിനനുകൂലമായ നിലപാടെടുക്കും അഭിനേതാക്കളും സാങ്കേതിക കലാകാരന്മാരും. കാരണം ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. പണം മുടക്കുന്നവൻ്റെ ഭാവി എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഉറപ്പ് നേടിയിട്ടാണോ മുടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കതൊക്കെ വലിയ അന്താളിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സാർ, നമ്മളിവിടെയുള്ള ഒരു സിനിമാ സംസ്കാരം, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റികൾ കുറവാണ് കേരളത്തിൽ മൊത്തത്തിൽ. പാർക്കുകളുടെ ദൗർലഭ്യം, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ആക്ച്വലി സിനിമ കാണുന്നൊരു ഗ്യാതറിംഗ് ആണ്. സിനിമ കാണുന്നത് നമുക്കൊരു തമിഴ്നാട് പോലെ ഉത്സവമൊന്നും അല്ലെങ്കിലും നമ്മളതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തിയേറ്ററുകൾ തിരിച്ചു വരണം എന്നായിരിക്കും അല്ലേ സാറിൻ്റെയും എല്ലാവരുടെയും, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. കാരണം നമുക്ക് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിനേക്കാളൊക്കെ ഉപരി, അല്ലെങ്കിൽ ഒരു OTTയേക്കാളൊക്കെ ഉപരി, നമ്മുടെ തിയേറ്ററുകളിലാണ് നമ്മുടെ ഉത്സവങ്ങളാണ് നമ്മുടെ. പക്ഷേ നമുക്കുണ്ടാകാൻ പോകുന്നൊരു വലിയ മാറ്റം അത് വിദേശത്തൊക്കെ 10-25 വർഷം മുമ്പ് ഞാൻ വിദേശത്ത് പോകുമ്പോഴേ കണ്ടു വലിയ തിയേറ്ററുകൾ ഇല്ലാതായിരിക്കുന്നു.
50 പേര് 60 പേര് ഇരിക്കുന്ന തിയേറ്ററുകളാണ് കൂടുതലും. അങ്ങനെ അല്ലാതെ സിനിമ കണ്ടാൽ മതി എന്നുള്ളവൻ വീട്ടിലിരുന്ന് കാണുന്നുണ്ട്. ഹോം തിയേറ്റേഴ്സ് ഒരുപാട് കൂടി. ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് തന്നെ 5-6 ഹോം തിയേറ്റേഴ്സ്, ഡ്രൈവ് ഇൻ തിയേറ്റേഴ്സ് ധാരാളമായി. അപ്പോൾ ഈ പ്രദർശന രീതികളിൽ വലിയ മാറ്റങ്ങൾ വന്നു. നമ്മളവിടെയൊക്കെ വളരെ പുറകിലാണ്. കാരണം ഇപ്പം ഞാൻ ആലോചിച്ച് പോകണ്ട്, എറണാകുളം പോലെ ഒരു നഗരത്തിൽ എത്രയോ കോസ്റ്റ്ലി ഏരിയാസ് ഉണ്ട്. അവിടെ എല്ലാം മനോഹരമായ ഡ്രൈവ് ഇൻ തിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ സിനിമ ഇതുപോലെ തളർന്ന് കിടക്കില്ല. കാരണം അവിടെ ആളുകൾക്ക് വരാം, കാറിലിരുന്ന് സിനിമ കാണാം. ഈ പറഞ്ഞ സാനിറ്റൈസേഷൻ്റെ ഇത്രയും ഭീകരമായ പ്രശ്നങ്ങൾ വരില്ല. എല്ലാ സൗണ്ട് എഫക്റ്റോടും കൂടി ഇയർഫോൺ ചെവിയിൽ വെച്ച് കൊടുക്കാം. ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇയർഫോൺ കിട്ടുള്ളൂ. അവിടെ ഈറ്റബിൾസ് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളിലേക്ക് തിരിയേണ്ടി വരും. അതുപോലെ ഈ പറഞ്ഞ 50 പേർക്ക് എല്ലാ അപ്പാർട്ട്മെൻസിലും ഒരു 50 പേർക്ക് ഇരിക്കാവുന്ന, ഇപ്പോൾ ഒരു 300 ഫ്ലാറ്റുള്ള ഒരു സ്ഥലത്ത് 50 പേർക്ക് ഇരിക്കാവുന്ന 6 തിയേറ്റർ വയ്ക്കാം. അപ്പോഴും 300 പേരെ അത് ഉൾക്കൊള്ളുന്നുള്ളൂ. അങ്ങനെ അനുബന്ധമായി ഇപ്പോൾ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻസിൻ്റെ കൂടെ ഒരു പ്രൊവിഷണൽ സ്റ്റോഴ്സ് വെക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ 2 തിയേറ്റർ വെക്കുക. പിന്നെ നമ്മുടെ മറാത്തിയിലൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ അനുവർത്തിച്ചു വരുന്നൊരു നയമുണ്ട്. പലതവണ സംഘടനകളുടെ പേരിൽ നിന്നുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു തിയേറ്റർ നിങ്ങൾ പൊളിച്ചു കളയും. ഇപ്പോൾ എറണാകുളത്ത് ലക്ഷ്മൺ തിയേറ്റർ ഉണ്ടായിരുന്നു, മേനക തിയേറ്റർ ഉണ്ടായിരുന്നു. പൊളിച്ചു കളഞ്ഞ അവിടെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സും അപ്പാർട്ട്മെൻസും വന്നു. അവിടങ്ങളിൽ മറ്റു വിദേശ രാജ്യങ്ങളിലും അങ്ങനെ തിയേറ്റർ പൊളിച്ചു കളഞ്ഞ് അവിടെ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പണിയുമ്പോൾ അതിൽ 400 പേർക്ക് ഇരിക്കാവുന്ന 2 തിയേറ്ററെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാലേ ലൈസൻസ് കൊടുക്കുള്ളൂ. പ്ലാൻ അതൊന്നും ഇവിടെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ സിനിമ വഴിയുള്ള വരുമാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അബ്കാരി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരു ഏരിയ സിനിമയാണ്. അതിനനുസരിച്ചുള്ള യാതൊരു സംരക്ഷണവും സിനിമയ്ക്ക് ലഭിക്കുന്നില്ല. അതിനെക്കുറിച്ച് മറുപടി കൂട്ടാനും സിനിമക്കാർക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ നമ്മൾ നേരിടുന്ന ദുരന്തങ്ങളാണ്. അപ്പോൾ ഈ ദുരന്തം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വീഴ്ച കൂടുതൽ ആപൽക്കരമായി. അതിന് ഒരു OTT പ്ലാറ്റ്ഫോം വന്ന് നമ്മളെല്ലാവരും രക്ഷിക്കുമെന്നൊക്കെ വ്യാമോഹിക്കുന്നത് നല്ലതാണ്. അതിനെയും എതിർക്കുമ്പോൾ ഒരു ആമസോൺ, നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മറ്റൊരു വിദേശ കമ്പനി, അവർക്കെപ്പോഴും അവരുടെ വലിയ ചിത്രങ്ങൾക്കിടയിൽ ഗ്യാപ്പ് കളിക്കുന്ന മലയാളം പടങ്ങളെ അവർക്ക് ആവശ്യമുള്ളൂ. എന്തുകൊണ്ട് മലയാള സിനിമയിലെ തിയേറ്റർ ഉടമസ്ഥന്മാരും വിതരണക്കാരും നിർമ്മാതാക്കളും അഭിനേതാക്കളും ചേർന്ന് അതിനേക്കാൾ വലിയൊരു പ്രസ്ഥാനം മലയാള സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കി തിയേറ്ററിലല്ലാത്ത ചിത്രം പ്രദർശിപ്പിക്കുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൂടാ? ക്രിയേറ്റീവായിട്ട് ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് എനർജിക്ക് വേണ്ടി ശ്രമിക്കുന്നതിന് പകരം നമ്മളെപ്പോഴും മറ്റേനെ തടയുക അല്ലെങ്കിൽ ബാൻ ചെയ്യുക എന്ന് പറയുന്ന അന്ധമായ രീതികളിലാണ് ഇപ്പോഴും നമ്മുടെ കാലഹരണപ്പെട്ട രീതിയിൽ അനുവർത്തിച്ചു പോരുന്നത്. ശരിക്കും ആ ചിന്തയിലാണ് അപ്ഡേഷൻ വരേണ്ടത്. അല്ല, നമ്മൾ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആദ്യം വേണം. എങ്കിലേ പുതിയ രീതികൾ പരീക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അത് എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ ഒത്തൊരുമിച്ച് കുറേ തലച്ചോറുകൾ ഒരുമിച്ച് കണ്ടെത്തണം. ഫിലിം മേക്കിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൾക്കൂട്ടം ഇല്ലാതെയും ആൾക്കൂട്ടത്തിൻ്റെ അമ്പരപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്ന്. എന്തും തുറന്ന് കാണിക്കാതെയും തുറന്ന് കാണിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വൈകാരിക അനുഭൂതി സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ കണ്ട ഒരു സിനിമയിൽ ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പ്രസവ സമയത്ത് ഭർത്താവ് കൂടെ വേണം, കാരണം ബന്ധുക്കളാരും കൂടെ ഇല്ല, ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു എക്സ്പെരിമെൻറ്റിൻ്റെ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു. പേപ്പർ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ അദ്ദേഹമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ പേപ്പർ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുള്ളിയുടെ ഫോൺ ശബ്ദിച്ചു, പുള്ളി അറ്റൻഡ് ചെയ്തില്ല. ഹോസ്പിറ്റലിൽ നിന്ന് സെക്കൻഡ് നമ്പർ അവിടുത്തെ അതിൻ്റെ കോർഡിനേറ്റർക്ക് തോന്നി, ഷീസ് ഓൺ പെയിൻ എന്നുള്ളതാണ്. പേപ്പർ പ്രസൻറ്റ് ചെയ്തിന് 1 മണിക്കൂർ ആ എക്സസൈസ് എന്ന് പറയുന്നത് നാളെ രാവിലേക്ക് ഒന്ന് മാറ്റുകയാണ്. അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ഭാര്യയുടെ അടുത്ത് പോകേണ്ട കാര്യമാണ്. വലിയ അപ്ലോസോട് കൂടി പ്രാന്തമായ വേഗതയിൽ അദ്ദേഹം കാർ ഓടിച്ചു. കാർ കൊണ്ടുവന്ന് ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ചവിട്ടി നിർത്തി. താക്കോല് കെയർടേക്കറിൽ അറിഞ്ഞു കൊടുത്തിട്ട് ലിഫ്റ്റിലൂടെ ഓടിക്കയറി ഇയാൾ ഈ ലേബർ റൂമിലേക്ക് വരുമ്പോൾ പ്രസവത്തിൻ്റെ പല ഘട്ടങ്ങളിൽ കിടക്കുന്ന സ്ത്രീകളാണ്. ഇയാൾ കയറി വരുമ്പോൾ ഇവരുടെ പിൻവശം മാത്രമാണ് കിടന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് അയാൾ ഓടി വന്ന് അവളിങ്ങനെ തോളോട് ചേർത്ത് കയ്യിൽ വെച്ചിട്ട് അവളുടെ ഈ തോളത്തിങ്ങനെ മെല്ലെ തട്ടും. അപ്പോൾ അയാളുടെ പേഴ്സ്പെക്റ്റീവിൽ ഇവിടെ കാണിക്കുന്നത് ഈ ചെമ്പിച്ച രോമങ്ങൾ എഴുന്ന് നിൽക്കുന്ന വേദന കാരണം, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ണീര്, ചുണ്ട് വരണ്ടിരിക്കുന്നു, ആ മുഖത്താണ് ക്യാമറ കൊണ്ടിരിക്കുന്നത്. ഇയാൾ മെല്ലെ അടുത്ത് സ്വന്തം നെഞ്ചിനോട് ചേർത്ത് തല വെച്ചിട്ട് മെല്ലെ ആ കണ്ണുകളിലേക്കും കവിളത്തും ഊതുകയാണ്. 2 തുള്ളി കണ്ണീരെ കണ്ണീന്ന് വിടുകയാണ്. അതിനിടെ ഡോക്ടർമാരുടെ ചലനങ്ങളും മറ്റുമൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത്. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അവൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള നെഞ്ചത്തോട്ട് ഇങ്ങനെ തല ചായ്ക്കുന്ന സമയത്ത് ഒരു ചോര കുഞ്ഞിൻ്റെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഈ കാല് പുലർത്തിയിരിക്കുന്നതിൻ്റെ ബാക്ക് ഷോട്ടാണ്, ഫ്രണ്ട് ഷോട്ടല്ല. അവിടെ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് പൊക്കൽക്കൊടി മുറിക്കുന്ന ഡോക്ടർ അവരങ്ങോട്ടേക്ക് പോകുന്നിടത്ത് ഇവളിങ്ങനെ തളരാൻ നിർത്തി ഇയാൾ കയറിയിട്ട് ഇവളുടെ മൂർദ്ദാവിൽ ഉമ്മവയ്ക്കുകയാണ്. അല്പം കഴിയുമ്പോൾ തുണിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവളുടെ അടുത്ത് കിടത്തുകയാണ്.
ഇവളോട് ചേർത്ത് കുഞ്ഞിൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ഒരു വശത്ത് ഇവളും ഇപ്പുറത്ത് ഇയാളും കണ്ണീരോടുകൂടിയ കുഞ്ഞിൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുകയാണ്. ഇതിനേക്കാൾ മനോഹരവും വിശുദ്ധവുമായി ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്ന മുഹൂർത്തത്തെ നമ്മളെങ്ങനെ പിക്ചറൈസ് ചെയ്യും? അതിനെ മറ്റ് ആംഗിളുകൾ തേടിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഇതും സാധ്യമാണ് സിനിമയ്ക്ക്. ഏത് കാര്യവും ഇതുപോലെ നമുക്ക്, ഞാൻ ടെസ്റ്റിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരം നടത്തിയത് പൊളാൻസ്കിയാണ്. വളരെ മെലോഡ്രാമാറ്റിക് ആയിട്ടുള്ള കൊലപാതകമാണ് കഥയുടെ അവസാനം നടക്കുന്നത്. അപ്പം അകത്തേക്ക് മുകളിലേക്ക് കയറിപ്പോയ ടെസ് അവളുടെ ജീവിതം നശിപ്പിച്ച പ്രഭുവുമായിട്ട് അവിടെ നിന്ന് ഭയങ്കര എൻകൗണ്ടറും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഒച്ച മാത്രമേ നമ്മൾ കേൾക്കുന്നത്, താഴെ തൂപ്പുകാരി മരം കൊണ്ടുള്ള മച്ചാണ്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്തോ ഒരു ഒച്ച കേൾക്കുന്നു, ഇവർ ശ്രദ്ധിക്കുന്നില്ല അവിടെ എന്തെല്ലാം നടക്കാം. അല്പം കഴിഞ്ഞ് ഇവർ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് ഈ സ്ത്രീ സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുതിച്ച കാൽവെപ്പുകളോടെ പോകുന്നു. ഇവർ ബോധറിയുന്നില്ല. തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ മെല്ലെ മച്ചിൻ്റെ ഇടയിൽ നിന്ന് ഊർന്ന് രക്തത്തുള്ളികൾ താഴെ വീഴുകയാണ്. അവിടെ ഈ സ്ത്രീയുടെ അമ്പരപ്പിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് മർഡർ ഹാസ് ടേക്കൻ പ്ലേസ്. ഇവിടെ നമുക്ക് നാട് വിട്ടു പോകാം, എന്നെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് ഇവിടെ കാമുകരൻ, എല്ലാം നഷ്ടപ്പെട്ട കാമുകൻ നിൽക്കുന്ന കുറെ കൽത്തൂണുകൾക്ക് നടുവിലേക്ക് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിപ്പെട്ട ആൾക്കാർ വരുന്നു. രക്ഷപ്പെട്ടു പോയാലും എന്നെ തേടി ഇവരെത്തും, അവരെന്നെ കൊണ്ടുപോകട്ടെ എന്ന് പറയുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക്. അപ്പോൾ ഇത് ഈ ഒരു ബ്ലഡി മർഡർ കാണിക്കാതെ അവർ തമ്മിലുള്ള സംഘടനത്തിൻ്റെയും നാടകീയമായ പൊട്ടിത്തെറിയുടെയും യാതൊരു അരവും കേൾപ്പിക്കാതെയും അതിനേക്കാൾ നമ്മുടെ മനസ്സിനെ പൊള്ളിക്കുന്ന രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ മാധ്യമത്തിൻ്റെ ഈ പ്രയോഗ സാധ്യതകൾ ഇനിയും കണ്ടെത്തപ്പെട്ടിട്ടില്ല. അത് കണ്ടെത്താൻ തയ്യാറാവണം, അതിനെ ഒരു ഭാഷയാക്കി നമ്മൾ വികസിപ്പിച്ചെടുക്കണം, ആ ഭാഷയ്ക്ക് പുതിയ വ്യാകരണ നിയമങ്ങൾ ഉണ്ടാവണം, ആ ഒപ്പം സഞ്ചരിക്കാൻ പ്രേക്ഷകൻ എന്നും തയ്യാറാണ്. പിന്നെ സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ പാരമ്പര്യ സങ്കല്പത്തിൽ ഒരു 10 വർഷം മുമ്പ് വരെ 25 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവനാണ് സിനിമയെ കണ്ടിരുന്നത്, സിനിമയുടെ ഗതിവിഗതികളെ വിലയിരുത്തി നിയന്ത്രിച്ചിരുന്നത്. അവർക്കിഷ്ടപ്പെട്ട സിനിമ രക്ഷപ്പെട്ടു വന്നായിരുന്നു. ഇന്നത് മാറി 15 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ളവനാണ്. അവൻ്റെ മനസ്സിൻ്റെ സഞ്ചാരവേഗം വേറെയാണ്, അവൻ്റെ ആസ്വാദന തൃഷ്ണയുടെ രസതന്ത്രം വേറെയാണ്. അത് തിരിച്ചറിയണം. എന്നിട്ട് അവന് പോലും തള്ളിക്കളയാൻ പറ്റാത്ത ചില വൈകാരിക മുഹൂർത്തങ്ങളുണ്ട്. അത് അവൻ പോലും അറിയാതെ അവനിഷ്ടമുള്ള ഒരു സ്പീഡിൻ്റെ കൂട്ടത്തിൽ അതിനെ ലയിപ്പിച്ച് ചേർത്താൽ അതിനു വേണ്ടിയുള്ള മന്ദതാളം അവനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കൂടുതൽ ശ്രമപ്പെടേണ്ടിയിരിക്കുന്നു, ഒരുക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. സിനിമയുടെ തിരക്കഥ രചനയിൽ കാലാകാലങ്ങളിലായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് സ്ട്രക്ചറൽ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അത് പണ്ടും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ഓൾട്ടർനേഷൻ ചേഞ്ചുകൾ ഇപ്പോൾ വന്ന് നിൽക്കുന്ന സിനിമയിൽ സാറിന് എങ്ങനെ അതിനെ വിലയിരുത്തുന്നത്? ആ കാലാകാലമായിട്ട് ഉണ്ടായിരുന്നേ മതിയാവും. കാരണം ഒരു കഥയെടുത്ത് കൊച്ചു കൊച്ചു രംഗങ്ങളുള്ള നാടകമായി വിഭജിച്ചെഴുതുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ രചനാ രീതി. അപ്പം ഈ രംഗങ്ങൾ എങ്ങനെ എന്ന് തീരുമാനിക്കുന്നിടത്ത് ചെമ്മീൻ സിനിമയിൽ തിരക്കഥ എന്ന് പറയുന്നൊരു ക്രെഡിറ്റ് ടൈറ്റിൽ ഇല്ല. കഥ തകഴി ശിവശങ്കരപ്പിള്ള, സംഭാഷണ എസ്എൽപുരം സദാനന്ദൻ എന്നാണ്. തിരക്കഥ എന്ന് പറയുന്നത് അതിനെ ഇങ്ങനെ രംഗങ്ങളെ മുറിച്ചുകൊണ്ടുള്ള കർമ്മം ചെയ്യുന്നത് എപ്പോഴും സംവിധായകനാണ്. അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾക്ക് ഈ കഥയ്ക്കിണങ്ങുന്ന വിധത്തിൽ, എന്നാൽ എന്താണ് പറയുക, ആരോഹണ അവരോഹണ ശ്രുതിയോയിൽ ചേർത്തിട്ട് സംഭാഷണം എഴുതുക എന്നുള്ള ധർമ്മമാണ് എഴുത്തുകാരനുണ്ടായിരുന്നത്. ആ സംഭാഷണം എഴുതുമ്പോഴും നാടകത്തിൻ്റെ സ്വാധീനമുണ്ട്. ഡയലോഗ്സ് പോലെ സ്പീച്ചുകൾ വേണമായിരുന്നു. അത് ഹിന്ദി സിനിമയിലും തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ വലിയ നടന്മാരുടെ സ്പീച്ചുകൾ കാണാതെ പഠിക്കുക, മലയാളത്തിൽ പോലും തിക്കുറിശ്ശിയുടെ സ്പീച്ച് കാണാതെ പഠിച്ചിരുന്ന കാലഘട്ടം ഓർമ്മയുണ്ടെന്ന് MT പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പതുക്കെ പതുക്കെയാണ് അല്പം മനുഷ്യഗന്ധിയായ എന്നാൽ നാടകീയത മുറ്റി നിൽക്കുന്ന നിയോ റിയലിസത്തിൻ്റെ സംഭാഷണങ്ങളിലേക്ക് നമ്മുടെ സിനിമ വഴുതുന്നത്. തൊപ്പിൽ വാസിയുടെയും KT ഉമ്മദിൻ്റെയും SL പുരത്തിൻ്റെയും കാലഘട്ടത്തിൽ അതും കഴിഞ്ഞാണ് MT വാസുദേവൻ വരുന്നത്. അവിടെയും സാഹിത്യാംശം നിലനിർത്തിക്കൊണ്ട് തന്നെ തോൽക്കുന്നവനും നായകനാവാം, കാരണം അവനും ജീവിതമുണ്ട്. ജയിക്കുന്നവൻ്റെ മാത്രം കഥയല്ല ഇത് നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ ത്യാജ്യ മൂർത്തിയായ സ്ത്രീയുടെ കഥയല്ല പറയേണ്ടത്. ഒന്നുമില്ലാത്ത രണ്ടും ഇടകലർന്നവനും ഒരു ജീവിതമുണ്ട്. ആ ജീവിതവും കഥയാകാം, ഉടയുന്ന ഒരു കുപ്പി വിളയ്ക്കും ഒരു കഥ പറയാനുണ്ടാകാം എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തി വാസുദേവൻ നായർ. അവിടെ നിന്ന് ഒരു ചുവട് കൂടെ കടന്നിട്ട് ഈ ദ്രാവിഡ ഇത് ദിസ് ഈസ് എ ദ്രാവിഡിയൻ കൾച്ചർ, ഇവിടുത്തെ മണ്ണിൽ ചവിട്ടി അവിടുത്തെ ചേറിലും ചോരയിലും ചലത്തിലും ശരീരം ആമഗ്നമാക്കിക്കൊണ്ട് കാമത്തിൻ്റെയും വെറിയുടെയും വൈരാഗ്യത്തിൻ്റെയും പകയുടെയും അതിനിടയിലുള്ള പ്രതീക്ഷയുടെയും കിനാവിൻ്റെയും കനവിൻ്റെയും കഥ പറയുന്ന കഥാപാത്രങ്ങളെ, നീചനെന്നോ അല്ലെങ്കിൽ ദുഷ്ടനെന്നോ നല്ലവനെന്നോ വില്ലനെന്നോ
ഒന്നും അടയാളപ്പെടുത്തി പ്രത്യേകം കളത്തിൽ പ്രതിഷ്ഠിക്കാൻ പാകത്തിന് വിട്ടുതരാതെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ കൊണ്ട് നാടകീയം മുഹൂർത്തങ്ങൾ തീർത്ത് കഥ പറഞ്ഞു എന്നുള്ളതാണ് പരമരാജ്. ഇതെല്ലാം പൊളിക്കുകയായിരുന്നു നിലവിലുണ്ടായിരുന്ന സിസ്റ്റത്തെ പുതിയൊരു ശ്രുതിയിലേക്ക് ചേർക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുമ്പോൾ, തിരക്കഥ എഴുതുമ്പോൾ വളരെ ഇമോഷണലായ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇഷ്ടമല്ല സെൻറ്റി അടിക്കുന്നതെന്ന് പറഞ്ഞ് കളിയാക്കും. കാരണം നമ്മുടെ വീട്ടിൽ മക്കളെ വിളിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നു വേറെ വല്ല ഉണ്ടെങ്കിൽ പറയാം എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളതെന്ന് ഓർക്കണം. അവർ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയിലും അത്തരം ബോറടികൾക്ക് ആവശ്യമില്ല. അതേസമയത്ത് ഒരല്പം പറഞ്ഞ് ബാക്കി പറയാതെ അവർക്ക് വായിച്ചെടുക്കാൻ പാകത്തിന് നിർത്തിയാൽ അത് അവരുടെ മനസ്സിൽ എഴുതപ്പെടും. എന്തും അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് പറയുക എന്നുള്ളിടത്തുനിന്ന് വളരെ കുറച്ച് പറഞ്ഞ് സിനിമ വന്നിരിക്കുന്ന കാണാനാണ് കേൾക്കാനല്ല എന്ന് നിശബ്ദം പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ആസ്വാദകം മാറുന്നുണ്ട്. ആ മാറ്റങ്ങളെ നമ്മൾ ഉച്ചറിഞ്ഞ മതിയാവും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നുമില്ലാതെയും സിനിമ സംവദിക്കുന്ന കാലം വരും. സിനിമ ഒരു സംസ്കാരമാണോ സിനിമ ഒരു മതമാണോ? മതം എന്ന അർത്ഥത്തിൽ ഞാൻ ഭൗതികമായ അർത്ഥത്തിലല്ല പറയുന്നത്. എനിക്കറിയാം സിനിമ ഒരു പാഷനാണ്, ഒരു സ്വപ്നത്തെ തേടിയുള്ള പാഷനാണ്. ആ സ്വപ്നം പാതി സത്യവും പാതി കള്ളവുമാണ്. പിന്നെ എല്ലാ കലകളെക്കുറിച്ച് ഇത് പറയണം, നമ്മൾ കണ്ണുകൊണ്ട് കാഴ്ച കാണുമ്പോൾ ഇമ അടയ്ക്കുന്നുണ്ട്. ഇമ അടച്ചില്ലെങ്കിൽ കാഴ്ചയുടെ ഭംഗി പോകും. ഇടയ്ക്ക് അടയ്ക്കണം. നമ്മുടെ പൾസ് നോക്കുമ്പോൾ ടിക് ടിക് എന്നാണ്, നീണ്ട ടിക്കല്ല. അപ്പോൾ എവിടെയും ഒന്നൊതുക്കി ഒന്ന് നീട്ടി അങ്ങനെ പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു താളമാണ്. നമ്മൾ പൊക്കുൽക്കൊടി വഴിയുള്ള ജീവശ്വാസം വിട്ട് നമ്മൾ പറന്ന് വീഴുന്ന ആദ്യ മുഹൂർത്തത്തിൽ സ്വരനാളികളിലൂടെ ശ്വാസം അകത്തേക്ക് പോയി അത് പിന്നെ പുറത്തേക്ക് നിശ്വസിക്കുന്നു. അവിടെ ഉയരുന്നൊരു ശബ്ദമുണ്ട്, അത് ഒരു ഹ്രസ്വവും ഒരു ദീർഘവുമാണ്. അം ആ അം ആ എന്ന് തന്നെയാണ്. ഇങ്ങനെയാവാം, അതിൽ നിന്നാണ് അമ്മ ഉണ്ടാകുന്നത്. ഇത് ബേസിക്കായിട്ടുള്ള നമ്മുടെ ജൈവ പ്രകൃതത്തിൻ്റെ ഒരു നിർവചനത്തിൽ അധിഷ്ഠിതമാണത്. അതുപോലെ തന്നെയാണ് കലാപരമായ എല്ലാ കാര്യങ്ങളും. അതേ സമയത്ത് ഇതിൻ്റെ നൈരന്തര്യം മുഷിപ്പിക്കുന്നതാണ്. നിങ്ങൾ എലഞ്ഞിത്ര മേളം കാണാൻ പോകും തൃശ്ശൂര്, എടഞ്ഞു കൊട്ടുക എന്ന് പറയുന്ന സംഭവമുണ്ട്. കൊട്ടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ശ്രുതി ഇന്ന് പെട്ടെന്ന് ചവിട്ടി നിർത്തിയിട്ട് അതിന് വിരുദ്ധമായൊരു താളപ്പെരുക്കത്തിലേക്ക് പോവുകയും അത് പെട്ടെന്ന് നിർത്തി പഴയ താളപ്പെരുക്കത്തിലേക്ക് വരികയും ചെയ്യുക. ലഹരി പോലെയാണ് അത് ആസ്വദിക്കുന്നത്. പറഞ്ഞു വരുന്നത് പെട്ടെന്ന് അതിന് വിരുദ്ധമായ ശ്രുതിയിലേക്ക് മാറ്റി വീണ്ടും പൂർവ്വശ്രുതിയിലേക്ക് വരിക, അതൊരു പറച്ചിലിൻ്റെ കൗശലങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഒരുപാട് കൗശലങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്ഡേറ്റ് ചെയ്താൽ മാത്രം പോരാ, എന്നോടൊപ്പം 21 പേര് റാറ്റ് റേസിൽ ഉണ്ടെങ്കിൽ 21 പേരുടെയും തലച്ചോറിൽ തോന്നാത്ത ഒന്ന് എൻ്റെ തലച്ചോറിൽ തോന്നിയാലേ എനിക്ക് സർവൈവലുള്ളൂ, എനിക്ക് മുൻനിരയിൽ നിൽക്കാനാവുള്ളൂ. അവർക്ക് തോന്നാത്തത് എനിക്ക് തോന്നണേ, ആ തോന്നുന്നത് എൻ്റെ പ്രേക്ഷകൻ്റെ ചങ്കിൽ കൊള്ളണേ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. പ്രേക്ഷകൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള നമ്മുടെ ആയാസമുറകൾ വളരെ വളരെ മാറിക്കൊണ്ടിരുന്നേ പറ്റൂ. കായികമായ അധ്വാനം എന്ന് പറയുന്നതിനേക്കാൾ മാനസികമായ കായികമായ അധ്വാനം ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാനസികമായ അധ്വാനം എന്ന് പറയുന്നത് അവിരാമമായി ചെയ്യേണ്ട ഒന്നാണ്. അതിൽ നിന്ന് റിട്ടയർമെന്റ് ഇല്ല, വർക്കിംഗ് അവേഴ്സ് ഇല്ല. നടുപ്പാതിരയ്ക്ക് ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴായിരിക്കും കുറേ ദിവസങ്ങളെ ആലോചിച്ച് വന്ന എന്തോ ഒരു സാധനത്തിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നത്. അത് ഉടനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കുറിച്ചിട്ടേ മതിയാവും. ഇല്ല, ഞാൻ സ്ക്രീൻ പ്ലേ റൈറ്റ് ചെയ്യുന്നത് അപ് ടു 6 o'clock ഓൺലി, അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. സർ, ഇപ്പോൾ പുതിയ വരുന്ന സിനിമകളിൽ പഴയ കാലഘട്ടങ്ങളിലും പുതിയ കാലഘട്ടങ്ങളിലും ജെൻഡർ പൊളിറ്റിക്സ് കടന്നു വരുന്നുണ്ട്. സ്ത്രീകൾ മുന്നേറ്റം, WCC പോലെയുള്ള സംഘടനകൾ സിനിമയിലേക്ക് വരുന്നുണ്ട്. സാർ, ഇതിനെ ഇതൊരു സൂചകമായി കാണാമോ, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ്? സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ എന്നും മലയാളത്തെ നമ്മുടെ നർഗീസ് എന്ന് പറയുന്ന കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ, എന്നാ അഭിനേത്രി ഇല്ലായിരുന്നെങ്കിൽ മദർ ഇന്ത്യ സങ്കല്പിക്കപ്പെടില്ലല്ലോ. പിന്നീട് അവരുടെ ഭർത്താവായിരുന്ന ആൾ പോലും അതിലും മകൻ്റെ വേഷത്തിൽ ഉപനായകനായിട്ടാണ് കടന്നു വരുന്നില്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് മുഖ്യ കഥാപാത്രം ആകാൻ പറ്റുന്ന സിനിമകൾ ഇവിടെ ഉണ്ടായ മലയാളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുഖ്യ പുരുഷ കഥാപാത്രവും മുഖ്യ സ്ത്രീ കഥാപാത്രവും പാരമ്പര്യത്തിൻ്റെ വാർപ്പിലായിരുന്നു. പ്രതികാരദുർഗയായ സ്ത്രീ, സർവം സഹയായ സ്ത്രീ, അല്ലെങ്കിൽ മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന സ്ത്രീ, അതൊക്കെ കുടഞ്ഞറിഞ്ഞുകൊണ്ട് സ്ത്രീക്ക് ശരീരം മാത്രമല്ല മനസ്സുമുണ്ടെന്നും മനസ്സിനനുസരിച്ച് ശരീരം പുനഃസ്തുതി ഏർക്കപ്പെടാം, പിന്നെ സ്ത്രീ പറയില്ല എന്ന് സമൂഹം ശഠിച്ചിരുന്ന പലതും സ്ത്രീക്ക് പറയാം, അതൊക്കെ നമ്മൾ ചില ടാബൂസിനെ വയലേറ്റ് ചെയ്യലാണ്. പുരുഷന്മയെ കുറിച്ചുള്ള സങ്കല്പത്തിലും അത് ഞാൻ നേരത്തെ പത്മനാഭനെ കുറിച്ച് പറഞ്ഞത് ആ വയലേഷൻസാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്ത്രീ അനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമുണ്ട്. പിന്നെ ഒരു വ്യവസ്ഥിതി എന്നുള്ള നിലയിൽ
പ്രത്യേകിച്ചും വർക്കിംഗ് അവേഴ്സ് ഇല്ലാത്ത വളരെ സുരക്ഷിതമായ പശ്ചാത്തലത്തിലാവണമെന്നില്ല ചിത്രീകരണം നടക്കുന്നത്. ചിലപ്പോൾ താമസിക്കുന്ന ഇടത്തു നിന്ന് 36 കിലോമീറ്റർ പോയി പിന്നെ അവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നു ചെന്നാൽ എത്തുന്ന പാറയെടുക്കലോ കടൽ തീരത്തോ ആയിരിക്കും ചിത്രീകരണം. അവിടെ ഒരു 10-25 വർഷം മുമ്പുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ചിലരെയൊക്കെ പ്രീതിപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടാകാം, എല്ലാ സ്ത്രീകൾക്കും അല്ല ചിലർക്കെങ്കിലും. ഇന്നത് അസത്യമാണ്. കാരണം ആ സ്ത്രീക്ക് കൂടെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടാകാമെന്നല്ലാണ്ട് അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്ത്, കാരണം ഇന്ന് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കുന്നതിൽ, ഒരുമിച്ച് അടുത്തടുത്തിരിക്കുന്നതിലും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊണ്ട് തോർത്തിട്ട് പെടാമെന്ന് പറയുന്നതിലും യാതൊരു ടാബും കാണാത്ത ഒരു പെർമിസീവ്നെസ് നമ്മുടെ സമൂഹത്തിനുണ്ട്. പണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പെൺകുട്ടി എങ്ങനെ വരുമ്പോൾ പിന്നെ 4 മണി മുതൽ രാത്രി 12 മണി ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അതൊക്കെ മറിയുന്ന എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വരുന്നില്ല, സ്ത്രീകൾ ഇടചേർന്ന് വരുന്നില്ല. അപ്പം ഈ അങ്ങനെ ഈ പറഞ്ഞ് പരത്തപ്പെടുന്ന രീതിയിലുള്ള അവഹേളനമല്ല. പിന്നെ പ്രതിഫലം എന്ന് പറയുന്നത് ഒന്ന് അന്വേഷിച്ച് നോക്കണം. എലിസബത്ത് ടൈലറിനാണോ റിച്ചാർഡ് ബട്ടണാണോ കൂടുതൽ പ്രതിഫലം കിട്ടിയിരുന്നത്? അല്ല, റിച്ചാർഡ് ബട്ടണാണ്. കാരണം അതൊരു എന്താണ് പറയുക, പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയാണ്. അത് മലയാളം ഇന്ത്യൻ സിനിമയിലും അതല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അമിതാഭ് ബച്ചന് കിട്ടുന്ന പ്രതിഫലം വാങ്ങിയിരുന്നൊരു നായികയെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല. അത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പൊളിക്കാം. എങ്ങനെ പൊളിക്കണം? ഞങ്ങളോട് അനീതി കാണിക്കുന്നു, നീതി കാണിക്കൂ എന്ന് പറഞ്ഞ് മറുപടി കൂട്ടിയിട്ടില്ല. നിങ്ങൾ എനിക്ക് അഭിനയിച്ച് ഉറഞ്ഞുതൊള്ളാൻ പറ്റുന്ന കഥാപാത്രം കൊണ്ടുവരൂ, പ്രതിഫലം പിന്നെ ചർച്ച ചെയ്യാം. ഇത് അത് പറ്റില്ല. മമ്മൂട്ടിയുടെ മോഹൻലാലിനെ പ്രതിഫലം വാങ്ങണം എന്നുള്ളതാണ് സമരം പറയുന്നത് അത്യാവശ്യമെങ്കിൽ ചിരിച്ച് കളയാനേ പറ്റുള്ളൂ. പല കാര്യങ്ങളും അവർ ആവശ്യപ്പെടുന്നത് ന്യായമായ കാര്യങ്ങളാണ്. അവരോട് തുല്യ നീതി കാണിക്കേണ്ടത് ആവശ്യവുമാണ്. ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ ലിബറലായിട്ട് സ്ത്രീപക്ഷത്തെ അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ സ്ത്രീപക്ഷം എന്ന് പറയുന്നത് 6 അക്കം ശമ്പളം വാങ്ങുന്നവർ മാത്രമല്ല, ഈ നായികയായിട്ട് ഉപനായികയായിട്ട് അഭിനയിക്കുന്നവർ അവരുടെ മുറികളിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ലൊക്കേഷനിലെത്തി അവിടുത്തെ ക്ലീനിങ് ജോലി ആരംഭിക്കുന്ന സ്ത്രീകളുണ്ട്. ഇവർ ഷൂട്ടിങ് കഴിഞ്ഞ് മുറിയിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ലൊക്കേഷൻ ക്ലീൻ ചെയ്തിട്ട് തിരികെ പോകുന്ന സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഈ ടോയ്ലറ്റുള്ള സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏത് ഔട്ട്ഡോറിലാണെങ്കിലും അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളുണ്ടാകും, അല്ലെങ്കിൽ കാരവൻ ഉണ്ടാകും. പുരുഷന്മാർക്കും ഒന്നും ഇല്ലെങ്കിൽ 2 മരത്തിൻ്റെ മറ കിട്ടിയാലും കറണം സാധിക്കാം. ഈ 4 മണിക്ക് ജോലിക്ക് വന്ന് രാത്രി 12 മണി വരെ പൊതുസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഈ സ്ത്രീക്ക് പ്രകൃതിയുടെ ഒരു ആവശ്യം വന്നാൽ എന്ത് പ്രൊട്ടക്ഷനാണ് ഇവിടെ ഉള്ളത്? അവർക്ക് വേണ്ടി കൂടി സംസാരിക്കണം, ആവശ്യങ്ങൾ ഉന്നയിക്കണം. അപ്പോഴേ അതിന് സ്ത്രീ വർഷത്തിൻ്റെ ശബ്ദമാകൂ. അപ്പം അങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്നൊരു ഇടം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ വരുന്ന ഇടങ്ങളിൽ നീതി അർഹിക്കുന്നുണ്ട്, നീതി അവകാശപ്പെടണം. അത് പലപ്പോഴും നമ്മൾ കൂട്ടമായിട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് പണ്ടത്തെ യാത്രകൾക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും പരിചയമുള്ളൊരു വീടുണ്ടെങ്കിൽ അവിടെ നിന്ന് വണ്ടി നിർത്തും. അത് കൂടെയുള്ള സ്ത്രീകൾക്ക് അവരുടേതായ ജൈവപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, നമ്മൾ വിദേശത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ഒന്നര 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന മോട്ടൽസ് ഉണ്ട് അവിടെ എല്ലാം. വൃത്തിയോടുകൂടി യുവക സംവിധാനങ്ങളുണ്ട്. നമ്മൾ ആവക സിവിക് കൾച്ചറിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുത്തിട്ടില്ല. അത് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ WCC യെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. കാരണം എനിക്ക് അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ചൊന്നും ഞാൻ വളരെ ബോധവാനല്ല. വായിച്ചുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ സിനിമയിൽ സജീവമായിരിക്കുന്ന, ഞാൻ സജീവമല്ലാത്ത കാലഘട്ടത്തിലാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അതിനോടുള്ള ഒരു എന്താ വൈകാരികമായ സമരാവേശവുമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും മുൻഗണന നൽകേണ്ടതുണ്ട്. കാരണം 6 അക്കത്തിൻ്റെ ഒരു സുരക്ഷിതത്വവും ലക്ഷറിയും ഈ പാവങ്ങൾക്കില്ല. പരമാവധിയാണ് 900 രൂപയോ 920 രൂപയോ 950 രൂപയോ ഒരു ദിവസം കിട്ടുന്നത്. അവരും സ്ത്രീകളാണല്ലോ. WCC അടക്കം ഞാൻ കാണുന്നത് അതൊരു മുന്നേറ്റം മാത്രമായിട്ടാണ്. അവരൊരു എന്താ പറയുക, അല്ല എനിക്കതിൻ്റെ ഘടന എന്താണെന്നറിയില്ല, അവരുടെ ഉന്നയിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് അറിയില്ല. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചും ആവശ്യത്തിൽ കൂടുതൽ മാധ്യമങ്ങൾ അത് കോൺട്രവേഴ്സി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയാണ്. സർ, സിനിമയിലെ രാഷ്ട്രീയം പ്രേക്ഷകനെ സ്വാധീനിക്കുന്നുണ്ടോ? ഈ ചോദ്യം വളരെ അർത്ഥഗർഭമായ ചോദ്യമാണ്. പക്ഷേ എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാദ്യം പറയേണ്ടി വരും. കാരണം അധികാരം പിടിച്ചടക്കാൻ വേണ്ടി എന്ത് നാണംകെട്ട പ്രവൃത്തി ചെയ്യുന്നതിനെ നിങ്ങൾ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നുവെങ്കിൽ അത് രാഷ്ട്രീയമല്ല, കാടത്തമാണ്. എന്താണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന, രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ സംബന്ധിക്കുന്ന ഒരു നയം. അത് ഇന്ന് അസന്നിഹിതമാണ്, നമ്മളെവിടെയും കാണുന്നില്ല.
ഒരു ഒരു രാഷ്ട്രീയ കക്ഷിയും ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. പിന്നെ സിനിമയിൽ നിന്ന് എന്ത് രാഷ്ട്രീയം വിസർജിക്കാനാണ്? ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിന് വ്യാജമായ മേൽവിലാസമാണ് അതിനുള്ളത്. യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാനവികതയിൽ അധിഷ്ഠിതമാണ്. മനുഷ്യന് തിന്മ വരുത്തുന്നത് കാണിക്കുന്നുവെങ്കിൽ അത് തിന്മയാണെന്ന് അവന് തിരിച്ചറിയാൻ പാകത്തിന് ഉത്ബോധനങ്ങളിലൂടെ അല്ലാതെ അത് അനുഭവത്തിൻ്റെ തീച്ചുവളയിലിട്ട് അവനെ കൊണ്ട് തിരിച്ചറിയിപ്പിക്കുന്ന വിധത്തിലാണ്. അപ്പം അതിനെ സ്പർശിക്കാത്ത രാഷ്ട്രീയം സിനിമയിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും പള്ളിയിൽ നിന്നായാലും അത് ഈ സമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള ചലനങ്ങളും സൃഷ്ടിക്കാൻ പോകുന്നില്ല. സർ, ഒരു സമൂഹത്തിൽ ഒരു തിരക്കഥാകൃത്തിൻ്റെ സ്ഥാനം, അതായത് ഒരു ഡോക്ടറുടെ സ്ഥാനം, എഞ്ചിനീയറുടെ സ്ഥാനം അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, അതുപോലെ ഒരു തിരക്കഥാകൃത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ഡോക്ടർ ഇടപഴകുന്നത് സമൂഹവുമായിട്ട് പൊതുധാരയിലാണ്. എഞ്ചിനീയറും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലാണ് അയാളുടെ വ്യാപനം. തിരക്കഥാകൃത്ത് ഇടപെടുന്നത് പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളിൽ നിന്ന് എടുക്കുന്ന സ്പെസിമെൻസ് കൊണ്ട് സംവിധായകൻ്റെ മനസ്സിലേക്കാണ്. സംവിധായകൻ്റെ മനസ്സിലൂടെയാണ് അയാൾക്ക് പറയാനുള്ളത് പ്രകാശിതമാകുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു സമൂഹത്തെ കയറി ഉടച്ചു പറക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയൊന്നുമില്ല. പറയേണ്ട കഥ പറയേണ്ട വിധത്തിൽ അത് സംവിധായകൻ ആഗ്രഹിക്കുന്ന പ്രകാശന ശൈലിയോട് ചേർത്ത് പറയുക എന്നുള്ളതാണ് അവിടെയുള്ളത്. പിന്നെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിനൊരു വല്ലാത്ത മാസ്മരികമായ ഒരു പരിവേഷമുണ്ട്. അതുകൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായ ഒരു ആ പരിവേഷം, ഒരു ഗ്ലാമർ പതിച്ചു കിട്ടും. അതുകൊണ്ട് തിരക്കഥാകൃത്തുക്കളും ആ വിധം ശ്രദ്ധിക്കപ്പെടും. പക്ഷേ എൻ്റെ 100 ചിത്രങ്ങളിൽ തിരക്കഥ എഴുതുമ്പോഴും എന്നെ അടുത്തറിയാവുന്ന കുറച്ച് പേർക്ക് ഞാൻ ഇന്നാളാണ് തിരിച്ചറിഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ കേരളത്തിലുടനീളം, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയും പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയും സഞ്ചരിക്കാൻ തുടങ്ങി. ഒരു ചാനലിൽ ഞാൻ പതിവായി കഴിഞ്ഞ 3.5 ഞാനൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. ലോകത്ത് എവിടെ ചെന്നാലും ഇപ്പോൾ ഞാൻ തിരിച്ചറിയപ്പെടുന്നുണ്ട്. അത് 100 സിനിമകളിൽ നിന്ന് കിട്ടിയതല്ല. അപ്പോൾ നമ്മൾ ആരെ അഡ്രസ്സ് ചെയ്യുന്നത്, നമ്മൾ ചാനലിലായാലും അല്ലാത്ത പ്രഭാഷണത്തിലായാലും ഞാൻ നേരിട്ട് അഡ്രസ്സ് ചെയ്യാം. അവിടെ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്സിന് അല്ലെങ്കിൽ കാഴ്ചക്കാരന് അനുഭവവേദ്യമാണ്. മറ്റത് പരോക്ഷമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. അത് രണ്ടും തമ്മിൽ വലിയ അകലമുണ്ട്. സാറ് ഏകദേശം 100 സിനിമകൾക്ക് അടുത്ത് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സാർ ഒരു സംവിധാനത്തിലേക്ക് ഒരു ചെയ്യില്ല എന്നൊരു വാശിയൊന്നും പിടിച്ചിട്ടില്ല? ഒരുപാട് പേരുടെ നിർബന്ധമുണ്ടായിരുന്നു, സമ്മർദ്ദമുണ്ടായിരുന്നു, ഓഫറുകൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ധാരാളം സിനിമകളിൽ, അതിൽ 5-6 സിനിമകളെങ്കിലും ഞാൻ കൂടെ നിന്നില്ലെങ്കിൽ അവർ ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്ന 2-3 ഭരതനും മോഹനുമൊക്കെ ഞാനൊന്ന് ഫ്രീയായി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നത് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ്. അപ്പോൾ അത്രയും സിനിമകളുടെ തിരക്കിൽ ഞാൻ നിൽക്കുമ്പോൾ സംവിധായകനെന്ന് പേര് വെച്ചൊരു പടം സംവിധാനം ചെയ്യുന്നതിൽ എനിക്ക് അർത്ഥം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 3 മറ്റൊരു കഥയെക്കുറിച്ച് ആലോചിക്കാതെ ഒരു സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒരുക്കണം. പിന്നെ ഒരു എൻ്റെ മേക്കിങ്, അത് കഴിഞ്ഞ് എൻ്റെ റിലീസ്, ഒരു 9 ഞാൻ മറ്റെല്ലാം കളഞ്ഞ് നിന്നാൽ മാത്രമാണ് അത് സാധ്യമാവുക. അങ്ങനെ 9 അതിനുവേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന ഘട്ടത്തിലല്ല ഈ പറഞ്ഞ എല്ലാ സംഭവവും ഉണ്ടായത്. തിരക്കുകൾ അല്പം കുറഞ്ഞ് വന്നപ്പോഴേക്കും ആരോഗ്യപരമായ കാര്യങ്ങളാൽ എനിക്ക് ഞാനൊരു കഷായിലിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരവസ്ഥ വന്നു. അത് എൻ്റെ പേരിൽ സംവിധാനം വയ്ക്കുന്നതിന് വലിയ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ സിനിമയിൽ ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ ചെയ്തെന്ന് വരാം. ഞാൻ പറഞ്ഞല്ലോ, എം എ പാസ്സായി കഴിഞ്ഞപ്പോൾ 2-3 കോളേജിൽ അധ്യാപകനായിട്ട് എനിക്ക് ജോലി കിട്ടുമായിരുന്നു. പഠിപ്പിക്കാൻ എന്നെ കൊള്ളില്ല എന്ന് കരുതിയത് വേണ്ടെന്ന് വെച്ചാലാണ് ഞാൻ. 4-5 പേര് ഒരുമിച്ച് കൂടുന്നിടത്തൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് സഭാകമ്പം മൂലം പിറയ്ക്കുമായിരുന്നു ഞാൻ. ആ ഞാൻ പ്രഭാഷകനായി ഏറ്റവും കൂടുതൽ മാധ്യമ പഠന കളരികളിൽ സജീവ സാന്നിധ്യമാകുന്ന അധ്യാപകനായി. നമ്മുടെ ഉള്ളിൽ എന്താണ്, ഒരു കഥ പോലും എഴുതാത്ത ഞാൻ തിരക്കഥാകൃത്തായി. 100 സിനിമയുടെ കഥപ്പരിയിൽ ഞാൻ നിറഞ്ഞാടി. അപ്പം അത് നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അതെല്ലാമോ ചേർന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചുരമാന്തി എടുക്കുകയാണ്. ഇനിയും എന്തെല്ലാം എന്നിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്നെനിക്കറിയില്ല. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെന്ന് ധരിച്ചിട്ട് അതിൻ്റെ പുറകെ അലഞ്ഞവനല്ല ഞാൻ. സിനിമ ഇഷ്ടമായിരുന്നു, സിനിമ പഠിക്കാനും സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാനും ശ്രമിച്ചതല്ലാതെ സിനിമയുടെ ഭാഗമാകാൻ ഇന്നോളം ശ്രമിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. സിനിമ എന്നെ തേടി വന്നെന്ന് പറയുന്നതിൽ വലിയ പെരുമ പറയുന്നതല്ല. എൻ്റെ സിനിമയിലുള്ള വളരെ നല്ല ചില സുഹൃത്തുക്കൾക്ക് ഞാൻ അവരോടൊപ്പം ഉണ്ടാവണമെന്ന് തോന്നി. കാരണം സിനിമയുടെ നിലവിലിരുന്ന ഒരു വാർപ്പ് സംവിധാനത്തോടും എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ഒരു വെർജിൻ ഫിലിമിക് മൈൻഡ് ഉണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്താൻ അവർക്ക് തോന്നിയ സ്വാർത്ഥ താല്പര്യമായിരിക്കണം എന്നെ ചേർത്തണച്ച് എൻ്റെ പുറകിലുണ്ടായത്. അതിൻ്റെ ബെനിഫിഷ്യറി ഞാനായി എന്നുള്ളത് മാത്രം. അപ്പം അതുകൊണ്ട് ഇന്നതായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഒരിടത്തും കുതിച്ചിട്ടില്ല.
പിന്നെ ഞാൻ ഈ ഒരു ഒരു പ്രത്യേക ലക്ഷ്യബോധമില്ലാതെ എന്തിനെല്ലാമോ വേണ്ടി എന്നെ തീർത്ത് ഇവിടെ ജന്മം തന്നിരിക്കുന്നു, അതെൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ അതിൻ്റെ പുറകെ പോവുക എന്ന് പറയുന്ന ഒരു സ്വഭാവം കൊണ്ട് നടക്കുന്ന ആളാണ്. യാത്രക്കിടയിൽ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് വീഴും. അത് കഥ എഴുതാനല്ല, ചരിത്രത്തിലുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അതിനെ പിൻപറ്റിക്കൊണ്ട് ഇങ്ങനെ ചരിത്രത്തിൻ്റെ വഴിയിലോട്ട് പിന്നാക്കം സഞ്ചരിക്കുക. അപ്പോൾ മറ്റുള്ളവർ സഞ്ചരിച്ചപ്പോൾ കിട്ടാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ആ സഞ്ചാരത്തിലൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് ചേർത്ത് ആ കഥാപാത്രത്തെ പുതിയ മാനങ്ങളിലൂടെ വ്യാഖ്യാനിക്കാൻ കഴിയുക. ഇപ്പോൾ ചാവറ കുര്യാക്കോസ് എലിയാസ് പിതാവ് വളരെ ആകസ്മികമായിട്ടൊരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച് വന്നപ്പോൾ അതൊരു വലിയ പാഠമായി, ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു റെവലേഷനായി. ഒരു സിനിമയുടെ സാധ്യതകൾക്ക് വേണ്ടിയാണ് ടിപ്പു സുൽത്താനെക്കുറിച്ച് പഠിക്കുന്നത്. ആ പഠിക്കിച്ച് പഠിച്ച ചരിത്രാന്വേഷണങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ ശ്രീപരമ്പത്തൂരും മറ്റുമൊക്കെ ശ്രീരംഗപട്ടണത്തും മറ്റൊക്കെ ഒരുപാട് അലഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് ഈ സൂചനകൾ വന്നു വീഴുകയാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വയ്യാത്ത വിധം മാനങ്ങളുള്ള കഥാപാത്രമായി. അങ്ങനെ പലതിപ്പോൾ സി ജെ തോമസ്, അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക 50-ാം ചരമവാർഷികത്തിന് ഏതാനും അതിനു മുമ്പും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വളരെ ആകസ്മികമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് 49-50 കാലഘട്ടത്തിൽ ഒരു തിരക്കഥ എഴുതിയിരുന്നു. അത് പക്ഷേ നടക്കാതെ പോയൊരു ചലച്ചിത്ര സ്വപ്നമായിരുന്നു, കൈനിക്കരയുടെ ഒരു നാടകത്തെ അവലംബമാക്കി. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണാനന്തരം എവിടെയോ വെച്ചിരുന്നു. പിന്നീട് ഒരിക്കൽ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ സാനു മാഷ്ടെ കയ്യിലാണ് അത് ഏൽപ്പിച്ചത്. മാഷ് അത് തോമസ് മാത്യു മാഷെ ഏൽപ്പിച്ചു. തോമസ് മാത്യു പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ തോമസ് മാത്യു ഞാനിവിടെ അത്രയേറെ അറിയാമെന്നുള്ളതിൽ കവിഞ്ഞൊരു വീഴ്ചയില്ല. സുഹൃത്തായ ടി എം എബ്രഹാമിനോട് ജോണിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് സി ജി എഴുതിയ കൈപ്പടയിലുള്ള 3 നോട്ട് ബുക്കിൽ അതിലാണ് ആദ്യമായി തിരക്കഥ എന്ന വാക്ക് മലയാളത്തിൽ എഴുതുന്നത്. ആദ്യമായിട്ട് അത് കോയിൻ ചെയ്തത് സി ജെ തോമസാണ്. അത് പഠിക്കുന്നത് അത് പിന്നെ ഡി സി ബുക്സിനെ കൊണ്ട് ഞാൻ പുസ്തകമായിട്ട് ഇറക്കി 50-ാം ചരമവാർഷികത്തിൻ്റെ അതിൽ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സി ജെയെ തേടി. അപ്പോൾ സി ജെയുടെ ഉള്ളിലോട്ട് പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗൗരവമാർന്ന ഒരു ഗവേഷണ പഠനം എന്ന് പറഞ്ഞത് സി ജെയെ പുനർവായിക്കുക എന്നുള്ളതാണ്. അപ്പം ചിലതൊക്കെ നമ്മളെ അതിലേക്ക് വലിച്ചടുപ്പിക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിൻ്റെ ബഹുമുഖ വ്യാപനങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാലഘട്ടം ഞാൻ തുടങ്ങിയത് ജേർണലിസ്റ്റായിട്ടാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു, ഫിലിം സൊസൈറ്റി പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഒരു എഴുത്തുകാരെന്നുള്ള നിലയിൽ ഞാൻ അന്ന് ആ കാലഘട്ടങ്ങളിൽ പലയിടത്തും കോളംസും ഫീച്ചേഴ്സും എഴുതി പോന്നിരുന്ന ആളാണ്. ബാങ്കിലെ ജോലിയിലും അത് തുടർന്ന് വന്നിരുന്നു. സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ സിനിമ എൻ്റെ മുഴുവൻ സമയവും അങ്ങ് കവർന്നെടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് സിനിമയിൽ നിന്നൊരു അവധിക്കാലം വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന പിന്നത്തെ തൊഴിൽ ഈ റൈറ്റിംഗ് തന്നെയാണ്. എന്നെക്കൊണ്ട് കഴിയുമോ എന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു, പക്ഷേ അതെന്നെ കൈവിട്ട് പോയിരുന്നില്ല. ഒരു സമയത്ത് 16 പ്രസിദ്ധീകരണങ്ങളിൽ വരെ ഞാൻ കോളം എഴുതുന്ന വിധത്തിൽ തിരക്കായി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതെഴുതിയാൽ പോരാ, എനിക്ക് വായിക്കാനും എനിക്ക് എന്തെഴുതണം എന്നുള്ളതിനെക്കുറിച്ച് മനനം ചെയ്യാനും സ്പേസ് കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ ഞാൻ തന്നെ അത് കുറച്ചു. അപ്പോൾ എഴുതാൻ കഴിയുമെന്നുള്ളത് ബോധ്യപ്പെടുന്നു. അപ്പം നമ്മളെ കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കുകയാണ്, നമ്മൾ ചെയ്തു പോവുകയാണ്, അല്ലാതെ അതിനൊരു പ്രത്യേക ഇന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടാനാവുന്നില്ല. അപ്പോൾ ഇനിയും അന്വേഷിച്ചു പോകാൻ പല ഇടങ്ങളും ബാക്കി കിടപ്പുണ്ടാകും. ചിലപ്പോൾ അതിൻ്റെ പുറകെ ഭ്രാന്തമായി ഞാൻ അലഞ്ഞു വന്ന് വരാം. പിന്നെ ഭൗതികമായ നേട്ടങ്ങളിൽ എന്നും ഒരിക്കലും ഞാൻ അഭിരമിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം എന്ത് എന്നുള്ളത് ഇപ്പോഴും വാടക വെട്ടി താമസിക്കാനൊന്നും യാതൊരു ലജ്ജയും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ തൃപ്തിക്കൊത്ത് ജീവിക്കുന്നു. അത് സിനിമയോട് ഒരുപാട് നന്ദിയുണ്ട്. സിനിമ എനിക്ക് തന്ന ജീവിതത്തേക്കാൾ ഉപരി എൻ്റെ മുമ്പിൽ നിരത്തി തുറന്നു തന്ന പാഠപുസ്തകങ്ങളുണ്ട്. അനുഭവത്തിൻ്റെ വലിയ വലിയ ലോകമുണ്ട്. അതിൽ സിനിമയിൽ ഒപ്പം നിന്ന സംവിധായകർ മാത്രമൊന്നുമല്ല, അവിടെ ചായ കൊണ്ടുവന്ന ഒരാളുടെ ജീവിതം ഞാൻ അന്വേഷിച്ചറിയാൻ ശ്രമിക്കും. അതൊക്കെ നമുക്ക് തന്നിട്ടുള്ളൊരു വലിയ വലിയ അനുഭവത്തിൻ്റെ ഒരു വലിയ എന്താണ് പറയുക ട്രഷറുണ്ട്. അതിനെയാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ മൂലധനമായി കാണുന്നത്. സാറിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയാൻ ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയില്ലേ, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം, അതിപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കഥ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുപോലെ എന്തെങ്കിലും? അല്ല, ഞാൻ കഥാകൃത്തല്ലാത്തത് കൊണ്ട് ഇന്നൊരു കഥ ചെയ്യണം എന്ന് അങ്ങനെയുള്ളൊരു ചിന്ത എനിക്കില്ല. കാരണം എഴുതാത്ത എത്രയോ വിഷയങ്ങൾ ഇനിയും കിടക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ മദർ എനിക്ക് തന്നിട്ടുള്ള ഫെമിനിറ്റിയെക്കുറിച്ചുള്ള വളരെ ദിവ്യമായ ചില ഡൈമെൻഷൻസ് ഉണ്ട്. എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് ലഭിച്ചതുണ്ട്, എൻ്റെ മകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, കൊച്ചുമകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഫെമിനിറ്റിയുടെ വേരിയിങ് ഫേസസാണ്. ഞാൻ കണ്ടുമുട്ടിയ ചില സ്ത്രീകളുടെ കഥാപാത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ചില ഫെമിനിൻ ഫേസസ് ഉണ്ട്. ഈ അനുഭവങ്ങൾ തേടിയുള്ള ഭ്രാന്ത് പിടിച്ച യാത്രക്കിടയിൽ എനിക്ക് ബോംബെയിൽ കുറേ ആഴ്ചകൾ അടുപ്പിച്ച് താമസിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് അവിടുത്തെ റെഡ് സ്ട്രീറ്റിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഒരു ചങ്ങാതിയുടെ കൂടെ ഞാൻ അവിടെ പോയി
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടതിനേക്കാളും ഭീകരമാണ് പലയിടത്തെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ അകത്തെന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ അതിൽ ഒരു താൽക്കാലിക സഖിയുടെ പണം കൊടുത്ത് അവരോടൊപ്പം അവരുടെ അറയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് അവിടെ ഒരു ചെറിയ മെഴുകുതിരി ഉരുകി ഒലിച്ച മൂന്ന് മെഴുകുതിരി ഉരുകി ഒലിച്ചതിൻ്റെ പാടവിടെ ബാക്കി കിടപ്പുണ്ട്. അത് അപ്പോൾ ഞാൻ ഈ നോക്കാൻ നിർത്തില്ല, സാറ് പോയി കഴിയുമ്പോഴും ഞാനൊരു മെഴുകുതിരി കത്തിക്കും. ഷീസ് എ ഗോവൻ വുമൺ. പക്ഷെ അവിടെ ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട്, ആ കലണ്ടറിങ്ങ് കാറ്റത്ത് പറന്നപ്പോൾ അതിൻ്റെ പുറകിൽ സെയിൻറ്റ് മേരിയുടെ ഒരു പടമാണുള്ളത്, അതിൻ്റെ ഉള്ളിൽ ഇൻസെർട്ട് ചെയ്ത് വെച്ച സുന്ദരിയായ ഒരു ടീനേജ് ഗേളിൻ്റെ മോളാണ് സാർ, മംഗലാപുരത്ത് പഠിക്കുകയാണ്. ഞാൻ കൂടുതൽ നേരം അവിടെ ഇരുന്നില്ല, കാരണം അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റിൻ്റെ എല്ലാം പുറകിലൊരു വലിയൊരു ശരിയാ മകള് ഇതൊന്നും അറിയാതെ അവിടെ ബോർഡിങ്ങിൽ വളർന്നു വരുന്നു. ഇതെല്ലാം നമുക്ക് തരുന്ന പാഠങ്ങളാണ്, സിനിമയിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ ഒരുപാടിടങ്ങളിൽ നിന്ന് വരും. അങ്ങനെ തരുന്ന എല്ലാ പാഠങ്ങളും നമുക്ക് പകർത്തി വെക്കാനാവില്ല, ചിലതെങ്കിലും ഇനിയും പകർത്തണമെന്ന് ആഗ്രഹമുള്ളതുണ്ട്. അത് ഏതാണെന്നുള്ളത് അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ താനേ നമ്മുടെ മനസ്സിൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഉണർന്നു വരുന്നതാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഇന്നത് ഇന്നത് എന്ന് എനിക്ക് ഒരു അക്കമിട്ട് നിരത്തി പറയാനാവില്ല. പ്രേക്ഷകരുടെ കാഴ്ചാശീലങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം, കാഴ്ചാശീലങ്ങൾ മാറേണ്ടതുണ്ടോ? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ചലച്ചിത്രകാരനേക്കാൾ മുമ്പിലാണ് ഇന്നത്തെ പ്രേക്ഷകൻ. കാരണം തിയേറ്ററിൽ മാത്രം പോകണ്ട, അയാൾക്ക് സിനിമ കാണണമെങ്കിൽ ഒരു ദിവസം ഒരാഴ്ച വീട്ടിലിരുന്നാൽ 48 സിനിമകൾ അയാൾക്ക് വീട്ടിലിരുന്ന് കാണാം. അപ്പോൾ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് സിനിമയ്ക്കകത്തുള്ളവരേക്കാൾ അവെയറാണ് ഇന്ന് പ്രേക്ഷകൻ. അപ്പോൾ അതുകൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും, കാഴ്ചശീലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ചിലതൊക്കെ ഒരു വടിയെടുത്തടിച്ച് അവരുടെ തലച്ചോറിനകത്തേക്ക് ആഞ്ഞു കയറ്റുമായിരുന്നു ആൾക്കൂട്ടങ്ങൾ. ആൾക്കൂട്ടത്തിൻ്റെ ശക്തിയുടെ കാലം പതുക്കെ അസ്തമിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ വക ബ്രെയിൻ വാഷിംഗ് കുറയാം. പക്ഷേ സിനിമ എന്ന് പറയുന്നതിലേക്ക് പ്രേക്ഷകനാണല്ലോ അത് സ്വീകരിക്കുന്നത്, നിരാകരിക്കുന്നത്. പിന്നെ പ്രേക്ഷകന് ചെയ്യാൻ കഴിയുന്ന അവന് സംഘടിതനല്ല, ഇതല്ല ഞങ്ങൾക്ക് വേണ്ട സിനിമ എന്നവന് പറയാൻ കഴിയില്ല. അവന് ചെയ്യാൻ പറ്റുന്നത് അവന് വേണ്ടാത്ത സിനിമ നിരാകരിക്കുക, അതവൻ വളരെ സജീവമായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഉണരുന്ന ഒരു ചലച്ചിത്ര പ്രേക്ഷകൻ്റെ സ്വീകാര നിരാകാര ദർശനത്തെയല്ലേ കാണിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമ അല്ലെങ്കിൽ ലോക സിനിമ മുന്നോട്ട് തന്നെ ഈ കൊറോണയെ അതിജീവിക്കുമെന്ന് തന്നെ ഒരു വിശ്വാസത്തോടുകൂടി ആണ് നമ്മളെല്ലാം പോകേണ്ടത്. പറയാം, കൊറോണയെ മനുഷ്യൻ അതിജീവിക്കണം, അതിജീവിക്കണം, ലോകം അതിജീവിക്കണം, നല്ല സിനിമയുള്ളൂ. അപ്പോൾ ഞാൻ സീനിയേഴ്സായ ചില റൈറ്റേഴ്സിനോട് പറയുമ്പോൾ MT സാറ് സംസാരിച്ചപ്പോൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ പുള്ളി ഭയങ്കര എന്താണ് വല്ലാതെ അസ്വസ്ഥനാണ്. കാരണം പുള്ളിയുടെ പതിവ് നടത്ത അസാധ്യമായിരിക്കുന്നു. വളരെ അടുപ്പമുള്ളവർ വന്നിരുന്ന് നടത്തുന്ന സ്വകാര്യ സംഭാഷണങ്ങൾക്ക് വിലക്കുകൾ വന്നിരിക്കുന്നു. എനിക്ക് ഫ്ലാറ്റിൽ പോയിരുന്നു പഴയ പോലെ എനിക്കിഷ്ടമുള്ളത് വായിച്ചിട്ട് അവിടെ ചരിഞ്ഞ് കിടത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നു, വല്ലാതെ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നു. ഒരു തുറസായ ആകാശത്തിൻ്റെ കീഴിലൂടെ മെല്ലെ നടന്ന് ക്ഷീണം തോന്നുമ്പോൾ എവിടെയെങ്കിലും നിന്ന് അല്ലെങ്കിൽ ആരോടെങ്കിലും വർത്തമാനം പറഞ്ഞ് എപ്പോഴാണ് ഇനി എനിക്ക് കോഴിക്കോടിനെ ഒന്ന് എൻ്റെ പാദങ്ങൾ കൊണ്ട് സ്പർശിച്ച് ആശ്ലേഷിക്കാൻ കഴിയുക എന്നുള്ളതൊരു ഉത്കണ്ഠയാണ്. കഴിയുമോ എന്നുള്ള ഭീതി പോലും മനസ്സിനെ അലട്ടാം, അദ്ദേഹത്തിന് മാത്രമല്ല ആർക്കും. ഇപ്പം നമ്മളിതെല്ലാം പറയുന്നത് നാളെ ഞാൻ ഏത് മാളത്തിലേക്കാണ് എറിഞ്ഞ് വീഴ്ത്തപ്പെടുക എന്നുള്ളത് അറിയില്ലല്ലോ. കാരണം ഇപ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് പോസിറ്റീവായിട്ട് അദ്ദേഹം ഇതിലാണ്. അപ്പം ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ചുമയോ ശ്വാസത്തിന് തടസ്സമോ ലങ്സിന് പെയിനോ ഉണ്ടായില്ല, അദ്ദേഹത്തിന് ആകെ വൈറൽ ഫീവർ വന്ന് അതിൽ നിന്നാണ് അദ്ദേഹം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണെന്ന്. അപ്പോൾ അവൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിരുന്ന ഒന്നും അല്ല സിംറ്റംസ്. ഇനി അവനും രൂപാന്തരം സംഭവിച്ചു വേറെ എന്തെല്ലാമോ ആകുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് ഇതിൻ്റെ പോസിറ്റീവായി പതിയിൽ നിന്ന് പുറത്തു വന്ന ആളാണ്. പുള്ളി പറയുന്നത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനി എത്ര മാസം കൊണ്ടാണ് എനിക്ക് എൻ്റെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ, ഭയങ്കരമായി ഞാൻ ഉടഞ്ഞു പോയിരിക്കുന്നു, നടക്കുമ്പോൾ കിതപ്പ് വരുന്നു. അല്ല നന്നായി ബോഡി ബിൽഡ് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവൻ പെയ്ത് ഇറങ്ങിപ്പോയാലും പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോകുന്നില്ല, അവൻ്റെ കുറേ കിങ്കരന്മാർ നമ്മളെ തളർത്താൻ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിജീവിച്ച് വന്നു കഴിഞ്ഞിട്ടേ ആ അതിജീവിക്കാൻ കഴിയുന്ന കഴിയണം ജീവിതത്തിൽ എന്നാണ് നമ്മുടെ സ്വപ്നം. ജീവിതമുണ്ടെങ്കിൽ അതിൽ സ്വപ്നങ്ങളുണ്ടാകും, കലയുണ്ടാകും, കലയുടെ ഭാഗമായി സിനിമയുണ്ടാകും. നന്ദി സാർ.